വിശ്വ എന്താണ് വിശേഷം? എന്റെ പെരുന്നാളാ. അച്ഛന്റെ പേര് വരുമോ? അമ്പലത്തിൽ പോയോടി. ആ നീ എന്താ അച്ഛന്റെ കത്ത് കാണാപ്പടം പഠിക്ക? മൊയ്തീൻ നബീസൊക്കെ എവിടെ? അവരിവിടെ വന്നില്ല. ആഹാ, നല്ല ആൾക്കാരാ. അവരെ പോയി വിളിക്കണ്ടേ? ചെല്ലേ, ഊണ് കഴിക്കാൻ വരാൻ പറ. ഉമ്മയോട് വരാൻ പറഞ്ഞോട്ടോ. ആദ്യം ഞാൻ കാണുമ്പോ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് അഷ്ടപതി പാടുകയായിരുന്നു. കേൾക്കാൻ എന്തൊരു എടുത്തപ്പൊന്നും മറന്നിട്ടില്ലല്ലേ. എന്താ രണ്ടുപേരും കൂടി തിരുമേനിയുടെ കത്തിട്ടി? പിന്നെ എടുത്തി നിലത്തൊന്നുമല്ല. ഓ പിന്നെ എന്തായാലും ഇത്തവണത്തെ പിറന്നാള് നമുക്ക് പൊട്ടി പൊടിക്കണം. എന്താ, ചോറും കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയാ മതി, പായസത്തിന്റെ കാര്യം ഞാനേറ്റു. എന്നാ കേമായി? നീ ഒന്ന് കുടിച്ചു നോക്ക, അപ്പ അറിയാം. പൊറന്നാൾ കൂട്ടി ഇതുകൂടെ കഴിക്ക്. പൊറന്നാൾ കൂട്ടിക്ക് ഇത് ഉമ്മാന്റെ വക. അച്ഛൻ വന്ന? ഇല്ല, ഒറ്റയ്ക്ക് വരും. വരും വരും, അതിന് ഭാഗവതര് വേറെ ജന്മം ജനിക്കണം. ഊര് തണ്ടി ശീലിച്ചു പോയില്ലേ. പകര ആ ചായ മൂന്നിട്ടൊന്ന് ഇറങ്ങി പോവാൻ പറ്റുമോ മോനെ? വിശ്വ ഞാൻ പറഞ്ഞത് നൂറ്റുക്ക് നൂറ് നേര. നമ്മുടെ അമ്പലത്തിൽ ശാന്തിക്ക് വരുന്നതിന് മുമ്പേ എനിക്കറിയാം നമ്പൂരിനെ. അയാള് വരൂല്ല. പിന്നെ അനക്കാ നിശ്ചയം. ഭാഗവതരുടെ പാട്ട് കേട്ട് സുഭദ്രാമ്യ അങ്ങട് മയങ്ങിന്ന് പറഞ്ഞാ മതിയല്ലോ. ഈ നമ്പൂരി സംബന്ധം വെച്ചാ ഇത്രയൊക്കെ ഉള്ളൂ. ആ കർമ്മഫലം അല്ലാണ്ടെന്താ ഉള്ളത് പറഞ്ഞ ആർക്കും പിടിക്കൂല. ഏടത്തിയൊന്ന് വിഷമിക്കാണ്ടിരിക്കണ്ടോ, വരുന്നേ വരാതിരിക്കില്ല. എന്റെ കുട്ടി വല്ലാണ്ട് ആശിച്ചു, വരും തന്നെ എനിക്കും തോന്നി. എന്റെ പുള്ളേ ബാണ്ടി വല്ലാൻ തെറ്റിയതായിരിക്കും, വരുന്ന്. ഒരു കത്ത് വന്നത് തന്നെ എത്ര നാള് കൂടിയിട്ടാ, വരുന്നില്ല അച്ഛാ, എഴുതേണ്ടിയിരുന്നില്ല. ഒരു കത്ത് വന്നു എന്നറിഞ്ഞപ്പോ മുതൽ ഇവിടെ എല്ലാരും കൂടി എന്തൊരു ബഹളവും തുള്ളിച്ചാറലും ആയിരുന്നു. അപ്പഴേ എനിക്ക് തോന്നിയതാ. അതെങ്ങനെയാ, വല്ല തീർച്ചയായും മൂർച്ചയുള്ള ആളാണെങ്കിലല്ലേ, എവിടെയാണെന്ന് തന്നെ ആർക്കറിയാം. ചേച്ചി ഇങ്ങനെ നേരിട്ട് കാര്യമൊന്നുമില്ല, തിരുമേനിക്കും അതൊക്കെ തോന്നണ്ടേ? നിങ്ങൾ എങ്ങനെയാ കഴിയണെന്ന് അങ്ങേർക്ക് വല്ല വിചാരമുണ്ടോ? മതി, നല്ലൊരു ദിവസമായിട്ട് വെറുതെ അപ്പുറത്തെ കുട്ടികളൊക്കെ വന്നിരിക്കുന്നുണ്ട്. സമ്മാനം കൊണ്ടുവരുന്നല്ലേ എഴുതിയിരുന്നത്, അപ്പൊ വരും ഉറപ്പായിട്ടും. ഒന്നും വേണ്ട, അച്ഛനൊന്ന് കണ്ടാ മതിയായിരുന്നു. നിനക്ക് അച്ഛനെ കാണാമെന്നെങ്കിലും വിചാരിക്കാലോ, എനിക്ക് അതുപോലും ഇല്ല. പിറന്നാൾ കുട്ടിക്ക് ആദ്യം വിളമ്പ് ചോറ്. എനിക്ക് വേണ്ട. പിറന്നാളായിട്ടോ, മോന് ഇഷ്ടപ്പെട്ട പായസമുണ്ട്, അമ്മ അവനുണ്ടാക്കിയതാ. വിശ്വ ദേ, നല്ല കുട്ടിയല്ലേ, ഊണഴിക്ക്, അമ്മാവൻ വൈകിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോവാ. പണ്ടുള്ളവര് പറയാറില്ലേ, ആന കൊടുത്താൽ ആശ കൊടുക്കരുന്ന്. ഇതപ്പു, മോന്റെ പിറന്നാളിന് അച്ഛന്റെ സമ്മാനം.
നല്ല രസല്ലേ അപ്പു എടാ മൊയ്തീനെ മോനും കൂടി ആയത് ആ നമ്പൂരിശാലോ ഒരു നോസ് അല്ലേ തന്നെ അങ്ങനൊന്നുമില്ല ആരെ കൊടുത്താലും ആശ കൊടുക്കരുന്ന് ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ രണ്ടും കിട്ടിയില്ല ഒപ്പം ആഗ്യാണേ ഞാൻ വിധിയാണെന്ന് കരുതുക സഞ്ചാരത്തിൽ അങ്ങടെ ഭ്രമിച്ചുപോയി കരയരുത് ഒരുപാട് നോച്ചു എന്നറിയാം മാപ്പാക്ക് മാപ്പ് ചോദിക്ക് എന്നോടോ ഇവൻ ആള് കുസൃതിയാണേലും സ്നേഹമുള്ളവനാ ഓ ഇല്ലത്തൂന്ന് ഇവിടം വരെ കൊണ്ടുവരാൻ പെട്ട ഒരു പാടേ ഭാഗം നടന്നപ്പോ ഓപ്പോളും കണ്ണുവെച്ചതാ അപ്പൂനെ ഓപ്പോള് സൂത്രക്കാരിയാ വേണോന്ന് പറഞ്ഞില്ല വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയാറില്ലേ ഇവൻ ലക്ഷണം കെട്ടവനാണെന്നും ആളെ കൊല്ലുവെന്നും ഏതോ കണിയാര് പ്രശ്നത്തിൽ കണ്ടു അത്രേ എന്നാ അത് സാരമില്ല എന്ന് ഞാനും പറഞ്ഞു അല്ല ഇനി തിരുമേയുടെ യാത്ര എങ്ങട്ടാ എങ്ങടൂല്ല അലച്ചിലും അടുത്തു ഇനിയുള്ള കാലം സുഭദ്രയുടെ മോന്റെയും കൂടെ നന്നായി നിങ്ങളുടെ വീട് അവിടെ കാട് പിടിച്ചു കിടക്ക അവിടെ ഒറ്റയ്ക്ക് കഴിയണല്ലോ എന്ന് കരുതി ഏറ്റവും വരെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു ഒക്കെ നേരെയാക്കണം ഇനി സ്വസ്ഥം ഗൃഹഭരണം ആനയ്ക്ക് മണി കെട്ടണ്ടെന്ന എന്നാലും ഇരിക്കട്ടെ ഒരു ചന്തത്തിന് കുട്ടികളുടെ ആഗ്രഹമല്ലേ ചെറിയ മണി നിന്റെ ചടങ്ങേനാ ഇത് അവൻ പൊട്ടിച്ചു കളയില്ലേ ഇല്ല പൊട്ടിക്കില്ല പൊട്ടിച്ച വിശ്വനും ഇവനുമായിട്ടുള്ള ബന്ധം അന്ന് തീർന്നു വിശ്വൻ ഇവന്റെ പൊന്നനിയനല്ലേ അല്ലടാ അച്ഛ രാജ്മോളെ അപ്പുന്റെ പുറത്ത് കേട്ടോ വേണ്ട വിശ്വത്തെ എനിക്ക് പേടിയാ എന്നാ മോൻ വാ തുമ്പി പൂവാങ്കുഴലി പൂവാൽ തുമ്പി പൂവാങ്കുഴലി പൊന്നാനത്തുമ്പിയിലൊന്ന് തലോടാന തിരുവാറാട്ടിന് മുട്ടിയൊരുമ്മി നടക്കാന മഴവില്ലിൻ കളിവഞ്ചിയിലിരിലേവായോ പൂവാൽ തുമ്പി പൂവാങ്കുഴലി കൂടുമാറും തിലി കരുമ്പി ആലോലം കയ്യിലുണ്ടോ അരവാൽ മോതിരം കൂടുവിട്ട് കൂടുമാറും തിലി കരുമ്പി താഴേക്കാവിലെ തപ്പു കൊട്ടിപ്പാടും കുമ്മാട്ടി കണാപ്പാടി മുടി വന്ന ചങ്കരനായാടി ഓല ഞാനീ പുള്ളൊത്തി പുള്ളുമിങ്ങത്തായല്ലോ
പൂവാകുംബി പൂവാകുഴലി സനിതപമകരെ കുമ്പാളക്കോടി തരാം മണ്ണുണ്ണി പാവതരാം കണ്ണാടം കടക്കാടം കൂടെ കളിക്കാം കടക്കാടം കൂടെ കളിക്കാം കാണാനീട്ടിലെ അപ്പപ്പൻ താടിക്ക് തീയാട്ട് നല്ലൂർ കോവിൽ ചിത്തിര പെണ്ണിന് പാലൂട്ട് തട്ടാലും പോണില്ല മുട്ടാലും പോണില്ല ചോണോ നുറുമ്പ് തിരുവാറാട്ടിനു മുട്ടിയുരുമ്മി നടക്കാന മഴവില്ലിൻ കളിവഞ്ചിയിലിരിലേ വായോ പൂവാക്കുംബി പൂവാങ്കുഴലി പൂവാക്കുംബി പൂവാങ്കുഴലി Thank you.
എന്താ സുഭദ്ര എഴുതിയത്? ഞാൻ പഴയതൊക്കെ ഓർത്തുപോയി. ആ ചിരിയും സുഭദ്ര എന്നുള്ള വിളിയും ചിലപ്പോ തോന്നും എങ്ങും പോയിട്ടില്ല എന്ന്. അധികകാലം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായില്ല. ഒക്കെ ദൈവനിശ്ചയ. വാസു ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോ? വരാതിരിക്കില്ല, ലീവ് എടുക്കുന്നു പറഞ്ഞിരുന്നു. ഞാൻ അടുക്കളയിലോട് ചെല്ലട്ടെ. ആന പറയാതെ ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ പണി നോക്ക്. നീ പോയി ആനപ്പിണ്ടം കോരാൻ നോക്കണാ. ഇങ്ങനെ പോയ ആശാന്റെ പിണ്ടം ഞാൻ കോരേണ്ടി വരും. നീ കോരേണ്ടവനാ, കോരന്റെ മോനെ. രാമശാരി എന്തോ വിശ്വനോട് പറയട്ടെ. എന്റെ പൊന്നു മോളെ പോകും. മോളെ അഞ്ച് പെമ്മക്കളാ വീട്ടില് പര നിറഞ്ഞു നിക്കണത്. ദേവേന്ദ്രനാണെങ്കിൽ പോലും കുടിച്ചു. എന്താടോ പ്രശ്നം? അല്ല വിശ്വേട്ടാ, ഈ രാമശാരിയുടെ ഒരു തലവിധിയേ. തലയിലൊന്നുമില്ല, തലയിലൊരു കെട്ടി കെട്ടി. ആ മില്ലിലേക്ക് പോകുന്നില്ലേ? എന്താണൊന്ന് പൊട്ടം കളിക്കുന്നത്? അതെ, മില്ലില് പണി തീരെ കുറവാ. കൂപ്പില് പോയാ പണി ഉണ്ടാവും. ദിവസം 10,500 രൂപ കൂലി കിട്ടും. അതൊന്നും വേണ്ട, കൂപ്പിലെ പണിയൊന്നും അപ്പൂന് പരിചയമില്ലാത്തതാ. ഈ കിട്ടണതൊക്കെ മതി. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാ പിന്നെ ഇവനെ ഈ പണിക്കൊന്നും ഞാൻ വിടത്തില്ല. ആനകളെ കൊണ്ട് നല്ലോണം പണിയെടുപ്പിച്ചില്ലെങ്കിൽ മതപ്പാടുണ്ടാവും. ഒന്നിൽ തലപാമ്പിൻപള മനയോല തേളിവ സമം ഗോമൂത്രത്തിൽ. മതി 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 മതി, ഇയാടെ ആനേറി വഴിക്ക് അപ്പൂവിനെ ഉപദ്രവിച്ചു എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞ എന്റെ വിധം മാറും പറഞ്ഞേക്കാം. അയ്യേ അപ്പൂനെ അടിക്കേ, ഈ കാരക്കോല് പാപ്പാനാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമുള്ളതാ. അപ്പൂന്റെ ദേഹത്ത് ഈ കോലുകൊണ്ട് ഞാനൊന്ന് തൊട്ടിട്ട് പോലുള്ള സത്യം. അയ്യാ ശരി കുട്ടിയെ. പിന്നെ പോയിട്ട് വാ മോനെ. പോയിക്കോ. അല്ലെങ്കിൽ ഇങ്ങനെയാ എന്ത്? അപ്പൂനെ കഴിഞ്ഞുള്ളൂ ആരും. അത് ശരി തന്നെ, ഒരു സംശയവും വേണ്ട. ഓ ഇങ്ങനെ വീർപ്പിക്കല്ലേ. പൊട്ടിപ്പോ. വേണ്ട വേണ്ട, കൊഞ്ചണ്ട. എന്താ കൊഞ്ചാല്? അല്ല നീ ഇവിടെ നിക്ക, പോണ്ടേ. അമ്മ പോയിക്കോ, ഞാനിപ്പോ ഇല്ല. പിന്നെ നീ ഇവിടെ താമസിക്കാൻ പോവാ? എന്താ താമസിച്ചാ? ഷോ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. അവൾ ഇവിടെ നിന്നോട്ടെ, കുറച്ച് കഴിഞ്ഞ് വിശ്വം കൊണ്ടാക്കിക്കൊള്ളു. ഞാൻ പോട്ടെ. അപ്പോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? നമ്മള് പറഞ്ഞു നിർത്തിയില്ലല്ലോ, പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തോ വിശ്വടാ. എത്രേ? 25. പെട്രോളിന് വില കൂടി എന്നും പറഞ്ഞ് ഈ ഓട്ടോറിക്ഷക്കാർ പിടിച്ചു പറയാ നടത്തണേ. 25 ഉറുപ്പിയേ ആ ജംഗ്ഷനിൽ നിന്ന് ഇവിടം വരെ. കുടിക്കാനിത്തിരി വെള്ളം എടുക്ക് രാജി. അച്ഛന് കുടിക്കാനിത്തിരി വെള്ളം എടുക്ക്. എന്തേ ഇത്ര വൈകിയത്? ഉച്ചക്ക് ഊണ് കാണാണ്ടായപ്പോ എടുത്തേക്ക് വല്ലാത്ത വിഷമായി. സാരല്ല, ഇത് ആദ്യത്തെ ശ്രാദ്ധമൊന്നുമല്ലോ. കേൾക്കുമ്പോ ഏട്ടത്തിക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യത്തിനാ ഞാൻ പോയത്. എന്താ? വിശ്വത്തിലൊരു ജോലിക്കാര്യം. എവിടെ? ഫാംകോ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ജനറൽ മാനേജർ എന്റെ ഒരു പഴയ ക്ലാസ്മേറ്റാ. ഞാൻ അയാളെ കണ്ട് സംസാരിച്ചു. പോയപ്പോ സത്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്തോ ഇവളുടെ ഭാഗ്യം, മിക്കവാറും ശരിയാവും. വിശ്വേട്ടന് നാളെ വേറൊരു ഇന്റർവ്യൂ ഉണ്ട്, അത് നല്ല കമ്പനിയാന്നാ പറഞ്ഞേ. ആണോ? അത് ശ്രമിച്ചോട്ടെ. ആ കുളിക്കാൻ ഇത്തിരി വെള്ളം എടുത്തു. അമിനുമേ, രണ്ടു വടയും ഒരു പഴവും ഇപ്പൊ തരാം. ഉമ്മ, മൊയ്തീൻ എവിടെ? റെഡിയായില്ലേ? ഓന്റെ ഒരുക്കം ഇനിയും കഴിഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളെക്കാ കഷ്ടാ, ചമഞ്ഞിറങ്ങാൻ ഒരുപാട് നേരം വേണം. അയ്യോ സമയം പോയി, 11 മണിക്ക് ഇന്റർവ്യൂ. ഇപ്പൊ പോയാലേ സമയത്തിനെത്തു. ഇവന്റെ ഒരു മുടിഞ്ഞ ഒരുക്കം. ഇപ്പൊ എപ്പിടി അടിപൊളി. അയ്യോ അടിപൊളിഞ്ഞോ? എന്നിട്ട് എന്റെ തുന്നി വയ്ക്കാഞ്ഞ അല്ലേക്ക നന്നായിട്ടുണ്ടെന്ന്. കഴിഞ്ഞ ഇന്റർവ്യൂവിന് പോയപ്പോ വേഷത്തിന് മോശമായിരുന്നു. അവന്മാര് ചോദിക്ക, ചന്തയിലേക്ക് പോണ വേഷത്തിലാണോ ഇന്റർവ്യൂവിന് വരണേന്ന്. സത്യം പറഞ്ഞാ ചന്തയ്ക്ക് പോയി തിരിച്ചു വരും വഴിക്കാണ് ഇന്റർവ്യൂവിന് പോയതും. അയ്യോ മറ്റേ പണ്ടാരം എവിടെ വെച്ചു? ഇരിക്കണോ? അതല്ലേക്ക
താങ്ക് യു. നീ നോക്കിക്കോ, പടച്ചോനാണ് ഇത്തവണ നിന്റെ ഇക്കാക്ക് ജോലി ഉറപ്പാ. അയ്യോ, ഇതിനുള്ളിൽ ലൈറ്റ് വെക്കായിരുന്നു കണ്ണ് കാണാൻ. അങ്ങനെ ഈ ഇന്റർവ്യൂവിനും വെറുതെ മെനക്കെട്ടു, തൊണ്ടയിലെ വെള്ളം പറ്റി. സാറുമാര് ജയിച്ചു, നമ്മൾ തോറ്റു. എല്ലാ ഇന്റർവ്യൂ ഇങ്ങനെ തന്നെയാടാ, ഞാനിത് എത്ര എണ്ണം കണ്ടത്. അത് പോട്ടെ, ഇനി എന്താ നമ്മുടെ പരിപാടി? ന്യൂ തിയേറ്ററിൽ നല്ലൊരു ഇംഗ്ലീഷ് സിനിമ കളിക്കുന്നുണ്ട്, എ ഗ്രൂപ്പാ, വേണമെങ്കിൽ പോയി കാണാം. നീ പോയിക്കോ. ആ, നിന്നെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട്, അത് സക്സസ് ആയാൽ ടിക്കറ്റ് എന്റെ വക. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഒരു കുട്ടിയെ വേണമായിരുന്നു. കുട്ടിയെ വേണമെന്നോ? അല്ല, ഒരു കുട്ടിയെ വിളിപ്പിക്കണമായിരുന്നു. താൻ കുട്ടിയുടെ ആരാ? ഞാൻ, എന്റെ പേര് മൊയ്തീൻ മോഹൻ. ഞാൻ കുട്ടിയുടെ കൊച്ചാപ്പാന്റെ ഉമ്മാന്റെ പെങ്ങളുടെ ഭാര്യയുടെ മോള. പേര് രാജലക്ഷ്മി. ഇവിടെ കെമിസ്ട്രി സെക്കൻഡ് ഇയറിന് പഠിക്ക. എന്താ കാര്യം? കുട്ടിയുടെ അമ്മ. അമ്മ? അമ്മയല്ല, കുട്ടിയുടെ അമ്മാവൻ. അമ്മാവൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കാറിൽ കൊണ്ടോണ വഴിക്ക് പെട്ടെന്ന് മരിച്ചു. അറ്റാക്ക് ആയതുകൊണ്ട് ആരും വിവരം അറിയിക്കാൻ പറ്റിയില്ല സാറേ. മരിച്ചുപോയ കുട്ടിയുടെ അമ്മാവന് രാജലക്ഷ്മിയെ കാണണം ഒരേ വാച്ചി. നിങ്ങൾ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയാതെ, ഇപ്പോഴല്ലേ നമ്മൾ സമയത്തെ പാലിക്കേണ്ടത്. ബി ബ്രേവ് മാൻ. രാജലക്ഷ്മി വിളിപ്പിക്കാം. സോറി സാർ. രാജലക്ഷ്മി, കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ, ആള് വന്നിട്ടുണ്ട്. എന്താ ടീച്ചർ? കുട്ടിയുടെ അമ്മാവ് മരിച്ചു. അമ്മാവന് മുമ്പ് അസുഖം വല്ലതും ഉണ്ടായിരുന്നോ? അമ്മാവൻ അങ്ങനൊരു മൈ ഡീപ് കണ്ടോളൻസ്. കുട്ടി പോയിക്കോളൂ, പുറത്ത് ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ വിഷയട്ടത്? ഏത്? അമ്മാവൻ മരിച്ചു എന്ന് പറഞ്ഞത്? മരിച്ചല്ലോ, നിന്റെ അമ്മാവൻ, അതായത് എന്റെ അച്ഛൻ, 15 വർഷം മുമ്പ്. നിങ്ങളെ പ്രിൻസിപ്പളിന് തമ്പ്രാനെ കുറിച്ചൊരു വിവരമില്ല കേട്ടോ. ഞാൻ പറഞ്ഞതൊന്നും അയാൾക്ക് മനസ്സിലായിട്ടില്ല. അതെന്താ? മനസ്സിലായെങ്കിൽ രാജലക്ഷ്മി എന്ന് പറഞ്ഞുവിടില്ലല്ലോ. പിന്നെ എന്റെ കരച്ചലിന്റെ ഗുണം കൊണ്ട് മാത്രാണ് എന്ന് പറഞ്ഞുവിട്ടത്. ആ മതി, വേഗം സ്ഥലം കാര്യമാക്ക്. അത് ശരി. കണ്ട, പാലം കടക്കണ വരെ നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞപ്പോ തൂറായണം അല്ലേ? ആ പറഞ്ഞ 10 രൂപ നേൻ. അത്യാവശ്യമാണ്? ആ, അത്ര അത്യാവശ്യം. അയ്യോ, 50 രൂപ. വിശ്വട്ട് അല്ലെങ്കിൽ കളി ഇത്തിരി കൂടുതലാ. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് വിളിച്ചെറുക്ക. മരയ്ക്ക് പറഞ്ഞു വിടില്ലേ? ഇതൊക്കെ ഒരു നമ്പർ അല്ലേ? നമ്പർ? ഞാൻ പോവാ ക്ലാസ്സിലേക്ക്. എടി രാജി. മോളെ, എന്റെ പൊന്നു മോളല്ലേ, ഏതായാലും നമ്മൾ പുറത്തിറങ്ങി, നമുക്കൊന്ന് കറങ്ങാം. ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങിപ്പോ പ്രേമിക്കാനൊരു മൂഡ്. ഞാൻ ക്ലാസ്സിൽ പോവും. ഇനി എന്തിനാ? പുസ്തകം എടുക്കാൻ. കഴിച്ചോടാ കുടുംബനാഥ. എടാ, ഇവൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. നാളെ രാമശാരെ കൊണ്ട് കുറച്ച് അമുക്കുരും കോലരക്കും മേടിച്ചു കൊടുപ്പിക്കണം. അയാൾക്ക് അതിനൊന്നും സമയമില്ല, ഏത് നേരം വെള്ളത്തിലാണല്ലോ. എന്താടാ, പാതിരാത്രിയായിട്ട് നിന്റെ ചിട്ടിപ്പിരിവ് തീർന്നില്ലേ? ഒന്നും പറയണ്ട എന്റെ അമ്മ, ചിട്ടി പിടിക്കുന്നവന്മാരെ അക്കെ കള്ളന്മാരാ. നമ്മുടെ രണ്ടാം പാപ്പാൻ ശങ്കരം കുട്ടിയില്ല നീർക്കോലി, കാശി മേടിച്ച് അന്ന് മുങ്ങിയതാ, പിന്നെ പൊങ്ങിയിട്ടില്ല. അത് കോപി. പിന്നെ പിന്നെ ഞാൻ അവനെ കൊണ്ട് കോപി അർപ്പിക്കും. നാളെ രാവിലെ ഞാൻ കാശിന്റെ ഓടിക്കമ്മേ. നീ കണ്ടോ നടന്നത് തന്നെ. മോനെ, ആ കുട്ടിയാലി നബീസയ്ക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ട് എന്തായി? തർക്കാത്തൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? ഗൾഫ് കേസാ, എടുത്തു കൊടുക്കാൻ പൊന്നും മണം വേണ്ടേ? അതൊക്കെ നടക്കൂടാ, എത്രയാ അവര് ചോദിക്കുന്നേ? 25 പവനാ. കളിക്കണ കളിയാ? ഈ ചിട്ടിയും വട്ടിയുമായി നടക്കണ നമ്മളെ കൊണ്ട് അതിന് പറ്റുമോ? എന്തായാലും നീ വിട്ടുകളയണ്ട, ആലോചന നടക്കട്ടെ. കൊള്ളാവുന്നാണ് നമുക്ക് നടത്താം. എടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. ഇത്രയും കാശ എവിടെ നിന്നുണ്ടാക്കാനാ? രാമശാരി കുറച്ചു ദിവസമായിട്ട് പറയുന്നുണ്ട്, അപ്പൂനെ കൂപ്പിൽ പണിക്കയച്ച ദിവസം ഒരു 10,500 രൂപ കൂലി കിട്ടുമെന്ന്. നമുക്ക് അതൊന്നും നോക്കിയാലോ? ഏയ്, അതൊന്നും വേണ്ട, അപ്പൂന് ചെയ്ത് ശീലില്ലാത്ത പണിയല്ലേ. അതൊക്കെ ശരിയായിക്കോളും, നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. അല്ലേടാ അപ്പൂ.
കൂപ്പില് പട്ട കിട്ടൂടാ, അവിടെ നല്ല പനം പട്ട കിട്ടും. ആ പട്ടയല്ലടാ പൊട്ട, അവിടെ ഞാൻ അവനോട് പറഞ്ഞല്ലോ. അതെ, ഇപ്പോഴെങ്കിലും കൂപ്പി പോകാൻ സമ്മതിച്ചിരുന്ന ഭാഗ്യം അല്ലടപ്പോ. ആശാന്റെ സമയം തെളിഞ്ഞു എന്നാ തോന്നുന്നത്. എന്റെ സമയമല്ല, കൊതുകിന്റെ സമയം തെളിഞ്ഞു. കാലമടം വരണ്ട്. രാമശ്വരി, നമ്മുടെ ശങ്കരൻകുട്ടി എവിടെ പോയി? ശങ്കരൻകുട്ടിയോ? ഏത് ശങ്കരൻകുട്ടി? എന്റെ ഒളിച്ചോടി പോയ അമ്മയുടെ മോൻ. അവൻ തൂങ്ങിച്ചെത്തില്ലടാ. അതെ, ഉറക്കം തൂങ്ങിയ മരിച്ച. ഒടിയന്റെ മുമ്പിൽ മായം കളിക്കില്ലേ? സഞ്ജിയാണോ? സഞ്ജിയാണോ? സഞ്ജി സഞ്ജി അതല്ല. നീ ഇവിടെ വന്നിരിക്ക. ഞാൻ വിചാരിച്ച ആരുടെ വാലായിരിക്കുന്നു. ചുറ്റിപ്പിടിച്ചിട്ട് അടക്കാണ്ട് മുങ്ങി അടക്കണല്ലേ. നിവർത്തി കഴിഞ്ഞിട്ടാ മൊയ്തീനെ. ഇനി ഞാൻ മുടങ്ങാതെ അടച്ചോളാം. നീ എന്താ വല്ല കളവിന് പോണ്ടോ? അടുത്താഴ്ച മുതൽ കാശ് കിട്ടും, ഞങ്ങൾ കൂപ്പിലെ പണിക്ക് പോവാ. നീ മണി കോപ്പിലെ പണിക്കാ പോവാ. ചിരിക്കാണ്ട് ചിരിച്ചു കിടക്കടാ. എന്നാ ഇതുകൂടെ അയച്ചിട്ടാ? അതെ, ഇവൻ കാശ് തന്നില്ലെങ്കിലേ ഞാൻ കാശ് തരില്ല. എന്താ രാമസാരെ പോവാറായില്ലേ? എന്നാ അധികം വൈകിക്കണ്ട, രാഘാലം തുടങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിക്കോളൂ. ഏ, ഇറങ്ങി ഇപ്പൊ തന്നെ ഇറങ്ങിയ രാത്രി ആവുമ്പോഴേക്കും ചെല്ലാലോ. അപ്പുനെ നന്നായി നോക്കണം, ഇടയ്ക്ക് ശർക്കരയും പഴമൊക്കെ വാങ്ങി കൊടുക്കണം. കൂപ്പിൽ ഇഷ്ടംപോലെ പട്ട കിട്ടുമല്ലോ. അല്ല, പനമ്പട്ട അത് പോരാ, മുതിര ദിവസം വേവിച്ചു കൊടുക്കണം, പണിയെടുക്കേണ്ടതല്ലേ. പിന്നെ രാമശ്വരെ, ആദ്യം പണിയെടുപ്പിക്കരുത്, ഇവൻ ആദ്യമായിട്ടല്ലേ. അത് പിന്നെ സമ്പ്രാട്ടി, എനിക്ക് അറിഞ്ഞൂടെ. അപ്പോ വഴക്കൊന്നും ഉണ്ടാക്കല്ലേടാ. സാരമില്ലടാ, നമ്മുടെ നബീസയ്ക്ക് വേണ്ടിയല്ലേ. പോയിട്ടോ. വന്നപ്പോ മോലെ ഞാൻ ശ്രദ്ധിക്കുക, ഇവൻ ആള് ജഗജില്ലയാണല്ലോ. വന്ന് കേറിയപ്പോ തുടങ്ങിയ പിടുത്തോ, നല്ല ഉശിരുണ്ട് അല്ലേ. ചിലപ്പോ ഇത്രയും കാശിനാർത്തിയുള്ള ആനയെ ഞാൻ കണ്ടിട്ടില്ല. കണ്ണു വെക്കാതറാ, ഇത് രാമസാര ആനയാ, എങ്ങനെ പണിയെടുപ്പിക്കണമെന്ന് എനിക്കറിയാം. പുതുപ്പെണ്ണ് പെരപ്പറം തൂക്കുന്ന അതൊന്നുമല്ല, ഇതിങ്ങനെ തന്നെ പിടിച്ചെടുത്താൽ വേറെ തന്നെ മരുന്നുണ്ടേ. പാട്ടിന് പോടാവേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. ആ നടക്കട്ടെ നടക്കട്ടെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓ അവക്കെ എടുത്തിട്ട് എന്തിനാശാന അതിനെങ്ങനെ തല്ലണത്? നീ മുണ്ടാണ്ടിരുന്നോട്ടോ, അല്ലെങ്കിൽ നിനക്കും കിട്ടും. അപ്പൂനെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് ഇങ്ങോട്ട് പോരുമ്പോ മുതലാളി പറഞ്ഞതല്ലേ. ആനയറിവ് നിന്റെ വിശ്വനാഥ മുതലാളിക്കോ അതോ എനിക്കോ? ആശാനെ മുതലാളി അറിഞ്ഞാ പ്രശ്നാണേ. ഒരു പ്രശ്നവുമില്ലടാ, ആനക്കാരനെ തല്ലാനറിയണം, തല്ല് കിട്ടിയത് എന്തിനാണെന്ന് ആനയ്ക്കും അറിയണം, മനസ്സിലായോ? തല്ല് കിട്ടിയാ ഏതാണെങ്കിൽ ഒതുങ്ങും. എടാ, അടി കിട്ടിയാ ഒഴിയാതെ ബാധയില്ല, കേട്ടണ്ടോ? ഇപ്പൊ കേട്ടു. ഇപ്പൊ കേട്ടെങ്കി നീ പോ. എടാല തടി തടി. അമ്മായി, ഊണിന് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. നിനക്കിന്ന് കോളേജില്ലേ മോളെ? ഇന്ന് സമരാ. എടി, തേങ്ങ തിന്നാ കല്യാണത്തിന് മഴ പെയ്യും. പെയ്യട്ടെ, നല്ലതല്ലേ. ഇവിടെ ഇന്ന് സാമ്പാറാണോ? മീനൊന്നും കിട്ടിയില്ലേ അമ്മായി? നിന്റെ ഒരു മീൻ കൊതി. അപ്പോഴേ, ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? നിനക്ക് കണ്ടൂടെ ഞാനിവിടെ ഇരിക്കണത്? അതല്ല അമ്മായി. മനസ്സിലായി മനസ്സിലായി. എന്താത്രാ തിരക്കട്ട പണി? വിരുന്നുകാരും എല്ലാരും വരുന്നുണ്ടോ? വരുന്നുണ്ട്. ആരാ? നിനക്കിപ്പ എന്താ വേണ്ടേ? അമ്മായി, ഈ വിശ്വേട്ടൻ എവിടെ പോയി? ആ അങ്ങനെ വഴിക്കുവാ, അവൻ ആ പറമ്പിൽ എവിടെങ്കിലും കാണും. ചെല്ലേ.
പൊളിച്ചിരുന്ന് ഇതാ പരിപാടിയല്ലേ. അങ്ങനെ ഇപ്പൊ വലിക്കണ്ട, പുതിയ ഓരോ പഠിപ്പ് പറഞ്ഞു കൊടുക്കണം അമ്മായിയോട്. പോയി പറഞ്ഞു കൊടുക്ക്, സ്വൈര്യമായിട്ട് ഓരോ തിരിക്കാനും സമ്മതിക്കില്ലേ. ഞാൻ പോണം എന്നാണെങ്കിൽ പോയേക്കാം. ആ പോണം. ആഹാ, എന്നാ ഞാനിപ്പൊ പോണില്ല. നിനക്കിപ്പൊ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഈ വിഷയത്തിന് എന്താ പറ്റിയേ? എനിക്കറിയാം, അപ്പുനെ കുറച്ചു ദിവസമായിട്ട് കാണാഞ്ഞിട്ടല്ലേ. ബാക്കിയുള്ളവരെ എത്ര ദിവസം കണ്ടില്ലെങ്കിലും ഒരു വിഷമവും ഇല്ല. ഇവിടെ മനുഷ്യരും ഉണ്ടെന്ന് മറക്കണ്ട. ഈ മനുഷ്യരെക്കാൾ സ്നേഹം അവന് തന്നെയാ. നിനക്കറിയോ, രണ്ടാഴ്ചയായി അപ്പു പോയിട്ട്, ഇത്രയും ദിവസം അവനെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? എടീ, എനിക്ക് നീ അപ്പുവല്ലേ കൂട്ട്. നിന്നെ ഒരു ദിവസം കാണാഞ്ഞാല് എനിക്ക് വിഷമമുണ്ടാവും. അതെന്താ നീ മനസ്സിലാക്കാത്തെ? അപ്പുവിന്റെ ഒപ്പെങ്കിലും എന്നെ കൂട്ടിയില്ലോ, അത് മതി. അയ്യോ, അസൂയ അസൂയ, ഇങ്ങനെ അസൂയ. ആശാനെ, എനിക്ക് മതി ആശാനെ. കുടിക്കണേ ചേച്ചി. ഇത് കൊണ്ടുപോയി മൊരാളെ വീട്ടിൽ കൊടുക്കട്ടോ. എത്രയുണ്ട് ആശാനെ? എടാ കുട്ടി ശങ്കര, രണ്ടാം പാപ്പാമാര് പാലിക്കേണ്ട ചില മുറകളൊക്കെ ഉണ്ട് ആശാനെ. ഇത് ശരിയാണോ ആശാനെ? ഇതാണ് ഒന്നാം മുറ. എടാ, രണ്ടാം പാപ്പാമാര് ഇവിടെ നടന്നൊന്നും കണ്ടിട്ടില്ല, കാണാത്ത കാര്യങ്ങൾ ചെന്നിട്ട് പറയാനും പാടില്ല. അപ്പൊ ബാക്കിയോ? ബാക്കി എന്റെ പോക്കറ്റിലുണ്ട്, നിന്റെ അമ്മയെ പിണമ്മയ്ക്കായി. അപ്പൊ വിശ്വാസം മുതലാളി ചോദിച്ചാ ഞാൻ എന്ത് ഉത്തരം പറയും? ഇത്രേ കിട്ടിയുള്ളൂ കൂപ്പില് പണി വളരെ കുറവാണെന്ന് പറഞ്ഞേരെ. പറ്റിയ പറ്റിയ പറ്റില്ല, എനിക്ക് പറ്റില്ല കള്ളം പറഞ്ഞു. ഹൗ, ഇവനാര്? ഹരിചന്ദ്രന്റെ മോനോ? അല്ല, കൊച്ചുപേരിക്കൽ പരമൊന്നായിരുന്ന മകൻ. അതാണ് നീ ഇത്ര പഴമനാറിയായി പോയത്. കുഞ്ഞാലി മരക്കാരുടെ അടുത്ത ബന്ധുവാണ് ചെക്കൻ, പോരാത്തതിന് ഫോറിൻകാരനും. ഇപ്പോഴത്തെ ഗൾഫുകാരെ റേറ്റിംഗ് ഒക്കെ അറിയാഞ്ഞിട്ടാ. ഗൾഫുകാർക്ക് മാത്രല്ല, പഴത്തിനും ഭയങ്കര റേറ്റാ. യാങ്കുട്ടിയാ, മൊഞ്ചുള്ള ഒരു കേസും കൊണ്ട് കുട്ടിയാലി വരുമ്പോ ഇയാൾക്കാൻ നിക്ക. ചെക്കനെയും വീട്ടുകാരെയും ഒക്കെ പിടിച്ച് പച്ചെങ്കില് കാശ് എങ്ങനെയൊക്കെ കൊടുക്കാം? പത്തോ നൂറോ ഉണ്ടോ? ഒന്നല്ലേ ഉള്ളൂ. കായില്ലാഞ്ഞിട്ടല്ലേ കുട്ടിയാലിക്കാ, നിങ്ങളത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഉറപ്പിക്കണം. ഏ, കുന്നുമ്മല മരക്കാരാജിന്റെ മോനുണ്ടല്ലോ മജീദ്, ഓനെ കൊടുക്കുന്ന എത്ര എണ്ണറിയോ? 3 ലക്ഷ. നിങ്ങൾ കൊടുക്കുന്നതോ ഒരു 25 പവനോ? അല്ലോ, എന്റെ കൈ ഉള്ളിലോ പറഞ്ഞേ. ചെറ്റത്തലും ചെയ്യരുത്, സ്ത്രീധനം 10 പൈസ ഒരു കാരണം വിട്ടാലും ഞാൻ കൊടുക്കൂല. ഡേയ്, ചെക്കൻ അടുത്തൊക്കെ പറഞ്ഞു തരുന്നത് കായ് ഉണ്ടാക്കി. എന്നാ അവിടെ പൊടി കൈ നീറിട്ട് വയ്യ. എന്റെ അമ്മ അമ്മയ്ക്ക് എവിടെയെങ്കിലും കുത്തിയിരുന്നൂടെ? എപ്പ നോക്കിയാലും പണിയോട് പണി. എന്നാലേ എന്റെ മോൻ ചെന്ന് അവളെ ഇങ്ങ് വിളിച്ചോണ്ടോ, അങ്ങനെയെങ്കിലും അമ്മയ്ക്കൊന്ന് കുത്തിയിരിക്കാലോ. ഓഹോ, അപ്പൊ അതാണല്ലേ അമ്മായിയമ്മയുടെ പൂതി. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അവളെ ഇവിടെ കൊണ്ടുവരണതേ, ഇവിടുത്തെ ബാല്യക്കാരിയാക്കാനൊന്നും അല്ല. എങ്കിലും ഒരു പണി ചെയ്യും, എന്റെ മോൻ അവളെ പൂജാമുറിയിൽ ഇരുത്തിയേക്കും, ഒരു പ്രതിഷ്ഠയുടെ കുറവുണ്ട്. അത് തന്നെ ചെയ്യാൻ പോകുന്നത്. എന്താടാ പോയത്? പിന്നെ ഒരു വിവരമില്ലല്ലോ, അപ്പുന് വയ്യായികയൊന്നുമില്ല. ഭക്ഷണമൊക്കെ സമയത്തിന് കൊടുക്കുന്നില്ലേ? പിന്നെ അതിനൊരു കുറവില്ല. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അപ്പൂനെ തല്ലരുന്ന രാമേശ്വരോട് പറയണം. ഏയ്, അങ്ങനെയൊന്നുമില്ല, ചെലപ്പോ ഒച്ചെടുക്കും, അടിക്കുന്നൊക്കെ പറയും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 10,000 രൂപ തന്നയച്ചിട്ടുണ്ട്. ഇതിലും കൂടുതൽ കിട്ടുന്നാണോ രാമേശ്വരൻ പറഞ്ഞത്? കൂപ്പില് പണി കുറവാ, പിന്നെ ചെലവ്. പണിയുണ്ട്, കുറവൊന്നുമില്ല. പിന്നെ അവൻ 5 പണിയൊക്കെ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് കാശധികം കിട്ടുന്നില്ല. കണക്ക് രാമശാരി വരുമ്പോ കൊണ്ടുവരും. തമ്പിക്കോ, പിന്നെ പോണ വഴിക്ക് ആ ഗോവലമേതർ വീട്ടിൽ നിന്ന് അപ്പുവിന് ദേഹരക്ഷയ്ക്കുള്ള മരുന്ന് വാങ്ങി വേണം പോവാൻ. ശരി. ഇത്രയും പൈസ ഇവിടുന്ന് ഉണ്ടാക്കാനാ? എനിക്കൊരു എത്തുമ്പിടിയും കിട്ടണില്ല. ഒരാഴ്ച നീട്ടി പറയായിരുന്നു. നീട്ടി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നായാലും അത് ഉണ്ടാക്കില്ല പറ്റൂ. എനിക്കിപ്പോ നിക്കാവ് വേണ്ട, അവരോട് വരണ്ടെന്ന് പറഞ്ഞേക്കേ. എല്ലാരോടും ഉറക്കളച്ചിരുന്ന് സിനിമ കഥ പറയാ. ഒന്നുമില്ല, അത് നോണ. നബീസു, എന്താ പ്രശ്നം? ഓഹോ, അപ്പൊ ഞാൻ ഇതിൽ ഇടപെടണ്ടെന്ന് അല്ലേ? അതല്ലടാ,
ലോൺ തരാന്ന് പറഞ്ഞ ബാങ്ക് മാനേജർ കാലുമാറി. ആധാരം പതിച്ചിട്ടാത്ത കാരണം പണം തരാൻ ബുദ്ധിമുട്ടാവുന്നു. ഇത്രേ ഉള്ളോ കാര്യം? എടാ, അതിന് നീ ഒറ്റയ്ക്ക് ഇങ്ങനെ ആദ്യം പിടിക്കണ്ട. ഇവളുടെ കല്യാണം നമ്മൾ പൊടി പൊടിക്കും. തൽക്കാലം ദാ ഇത് പിടിക്ക. പിടിക്കടാ, രാമശാര കൂപ്പിന്ന് കൊടുത്തയച്ചതാ. ലോണിന്റെ കാര്യത്തില് നമുക്ക് വേറെ വഴി ഉണ്ടാക്കാം. നീ ഒന്ന് സമാധാനായിട്ടിരടാ. അങ്ങനെ നമ്മുടെ നബീസയുടെ കയ്യിൽ ഒരു വള വീഴും. അല്ലേടി, എന്താടി ഒന്നും മിണ്ടാത്തെ? ഓ, പുതുപ്പണ്ണിന്റെ നാണം ഇപ്പോഴേ തുടങ്ങിയോ? അതൊക്കെ അതിന്റെ സമയമാകുമ്പോ മതി. എടാ ചിരിക്കടി, ചിരിക്കാൻ. ബഷീർ നാട്ടിലെത്തിയ നേരം തൊട്ട് അറബി വിളിയോട് വിളിയാ. ഇതെന്നല്ലേ മോദിക്ക് കൂടി വിളിച്ചില്ലേ? നിക്കാ കഴിഞ്ഞ എത്രയും വേഗം വിമാനം കാണണം മൂപ്പര് പറഞ്ഞേ. ഓനെ മൂപ്പർക്ക് പെരുത്ത് ഇഷ്ട. അപ്പൊ മൊയ്തീനെ, നിക്കാ ബാങ്ക് നടത്തുന്നോണ്ട് അനക്ക് തടസ്സമൊന്നുമില്ലല്ലോ? ഏത്, അനക്ക് സംഗതി കൂടിയിട്ടില്ലേ? നടത്താം. അല്ല, ഇപ്പല്ലേങ്കിലേറായി. ആ വരി വരി, ഓരോ ചായ കുടിക്കാവിടെ വെക്കി. ഇവരൊക്കെ ആരാന്നറിയോ? ഇത് ബഷീറിന്റെ ബാപ്പ, ഇത് ബഷീറിന്റെ അളിയൻ, മൂത്തവങ്ങള് താഹിറിന്റെ ചാപ്പിള, മമ്മാലി കോഴിക്കോട് ബിസിനസ്സാ. ഇങ്ങനെ കണ്ടോട്ടെ, പടാപന്തൽ പാർട്ടിയാ. അല്ല, ഇങ്ങനെന്താ അങ്ങനെ വെച്ച് താമസിക്കുന്നത്? ആ ചടങ്ങ് കണ്ട് നടത്തിക്കൂടെ? എന്തേ അപ്പം ഇക്കാലത്ത് പെൺകുട്ടിയൊക്കെ നാണൊക്കെ ഉണ്ടല്ലേ? മോളെ ഞാൻ അങ്ങനെയാ വളർത്തിയത്. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. അല്ല, അപ്പൊ പെണ്ണിന് ഇഷ്ടമായല്ലോ എല്ലാവർക്കും. പാത്തു എന്നാ ബല ഇട്ടോളി. അങ്ങനെ നബീസയുടെ കല്യാണം ശരിയായി. ഞാനും നബീസയും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. ഓഹോ, ആണോ? അതൊരു പുതിയ അറിവാണല്ലോ. ഈ വിഷയത്തിന് എന്ത് പറഞ്ഞാലും കളിയാക്കല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നമ്മളിങ്ങനെ ഈ നാട്ടുകാരുടെ കല്യാണ സദ്യ കൊണ്ട് നടന്നാ മതിയോ? ഈ പ്രേമിച്ച് നടക്കുന്നതിന് സുഖം കല്യാണം കഴിഞ്ഞാ കിട്ടുവോ? എടി മണ്ടിപ്പെണ്ണേ, അവിശുദ്ധമായ പ്രേമത്തിന്റെ ആ കൊലച്ചരടാണ് വിവാഹം, കേട്ടിട്ടില്ലേ? ഇല്ല, അങ്ങനെ പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട. നമുക്കും വേണ്ട കല്യാണം വേണം. നമ്മൾ രണ്ടാളും ഇങ്ങനെ ഒരേ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലായി. ഈ സ്വപ്നങ്ങളൊക്കെ എന്നാണാവോ സത്യാവുക? സത്യമാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണ്ടേ മോളെ? ജോലിയൊക്കെ ഉടനെ കിട്ടും. അച്ഛൻ നാളെ എം ഡി എ കാണാൻ കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടില്ലേ? ആ ദാ പിന്നെ, എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇന്റർവ്യൂവിന് ചെന്ന് വഴക്കും വക്കാണും ഉണ്ടാക്കി പോന്നേക്കരുത്. നല്ല കുട്ടിയായിട്ട് അവര് ചോദിക്കണ ചോദ്യങ്ങൾക്കൊക്കെ നല്ല മണിമണിയായി ഉത്തരം പറഞ്ഞ് നല്ല മിടുക്കനായിട്ട് വരണം കേട്ടോ. ആ രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം പോവാൻ. അടിയും ചെയ്തോളാം. പോന്നോളൂ, പോന്നോളൂ. സോ യു ആർ ദ കാൻഡിഡേറ്റ്? യെസ് സർ. ഐ നോ എവറിത്തിങ് അബൌട്ട് യു. മേനോൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ യൂസിലെ പഴയ ബാക്ക് ബെഞ്ചുകാരാ. സർ, മൈ സർട്ടിഫിക്കറ്റ്. ഓ, മാത്സിന് 10% ഉണ്ടല്ലോ, ഗുഡ്. വിശ്വനാഥനെ എറണാകുളത്ത് പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദൂരെ പോവാൻ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല സർ. ഫോർ ദ ഫസ്റ്റ് 6 months യു വിൽ ബി ഓൺ പ്രൊബേഷൻ ആൻഡ് വിൽ ബി പെയ്ഡ് ഓൺലി എ കൺസോളിഡേറ്റഡ് എമൗണ്ട് ഓഫ് ₹4,000 per month. ഓക്കെ. ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ഞാൻ മേനോനെ അറിയിക്കാം. പോരെ. താങ്ക് യു സർ, വെൽക്കം. നമ്മുടെ അമ്പാട്ട പത്മനാഭൻ നായരുടെ മകൻ സുഗുന് അവിടെ എറണാകുളത്തെ ജോലി ബാങ്കില്. വേണേച്ച തൽക്കാലം അവിടെ താമസിക്കാൻ ഏർപ്പാടാക്കി തരാം. എന്താ? അതൊന്നും വേണ്ട, താമസിക്കാണെങ്കിൽ ഒറ്റയ്ക്കൊരു വീടെടുക്കുക നല്ലത്. അത് ശരിയാ, ജോലി സ്ഥിരാവണവരെയുള്ള ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാ നല്ല ശമ്പളാവൂലോ. അത് തന്നെ. അല്ല, നമുക്ക് തൽക്കാലം ഒരു ചെറിയ വീടായാലും മതി അല്ലേ വിശ്വേട്ടാ? നോക്ക്, പെണ്ണിന്റെ ഒരു തിരക്കേണ്ടില്ലേ. ഇനി എന്തിനാ ഇവരുടെ കാര്യം വൈകിക്കണേ? ഈ വരുന്ന മേളത്തിന് നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കിയാൽ അങ്ങനെ നടത്താം. എന്താ എടുത്തി? ഒക്കെ നിന്റെ ഇഷ്ടം, ഇന്ന് തന്നെ നടത്താൻ എനിക്ക് സമ്മതം. ആ
ദേവി എന്നും നീ എൻ സ്വന്തം നീ എൻ ദേവവീണാമന്ത്രം മോതിര കൈക്കുമ്പിൽ നിറയും പ്രേമ സായുജ്യം നീ എൻ സ്വന്തം നീ ദേവവീണാമന്ത്രം മോതിര കൈക്കുമ്പിൽ നിറയും പ്രേമ പ്രഭാതം ദീപമേന്തും നീ വരുമ്പോൾ മംഗള ശ്രീ കുങ്കുമം പൊഴിയും കരളിൽ പുണ്യമായി നിറയും നീ തൊടുമ്പോൾ തീലി നീട്ടും മാനസം നീ ദേവവീണാമന്ത്രം ദേവി എന്നും നീ എൻ സ്വന്തം മോതിര കൈക്കുമ്പിൽ നിറയും പ്രേമ സായുജ്യം പിന്നെ കിഴക്കേക്കര വിശ്വന്റെ ആന ഉണ്ടായിരുന്നു, അവനാ കൂടുതൽ പണിത്. അതൊക്കെ പോട്ടെ, ഈ വരുന്ന 10-ാം തീയതി അല്ലേ വാഴാലിക്കാ ഉത്സവം കൊടിയേറുന്നത്? അതെ, ഇത്തവണ നമ്മുടെ ശ്രീകണ്ഠന്റെ പുറത്ത് തിളമ്പെഴുന്നള്ളിക്കണം. അത് നടക്കുകയല്ല മുതലാളി. കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട്
വിശ്വനാഥന്റെ ആനയുടെ പുറത്താത്തടം പിഴനിൽക്കുന്നത്. എന്ത് പറഞ്ഞാലും വിശ്വനാഥന്റെ ഒരു ആന. അതല്ല മുതലാളി, അത് അവരൊരു വഴിപാടായിട്ടാണ് നടത്തുന്നത്. എഴുന്നള്ളിപ്പിന് അവർ കാശ് വാങ്ങിക്കാറില്ല. എനിക്കും കാശ് വേണ്ട, പക്ഷേ അതൊരു അന്തസ. തന്നെ കൊണ്ട് പറ്റുമോ? പറ്റുമെന്ന് ചോദിച്ചാ പറ്റണം. കാശ് എനിക്കൊരു പ്രശ്നമല്ല, എത്ര വേണമെങ്കിലും പൊട്ടിക്കാം. ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പറയണം, ഇല്ല ഞാൻ വേറെ ആണുങ്ങളെ നോക്കിക്കോളാം. അതല്ല, കമ്മിറ്റിക്കാര് സമ്മതിക്കുമെന്നുള്ളതാ. അത് ഞാൻ ഏറ്റു. ആ കമ്മിറ്റിയിലെ വിജയനായരുടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാ ചെയ്തോണം. അത് ഞങ്ങൾ ചെയ്തോളാം, പക്ഷേ എന്തു വന്നാലും മുതലാളി ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഉണ്ടാവുകടൂ. കള്ളച്ചാരായ മുതൽ ഇതുവരെ എത്തിയത് എന്റെ വാക്കിന്റെ പച്ചയില. ഇത്തവണ എന്റെ ശ്രീകണ്ഠന്റെ പുറത്ത് തിടം വെഴുന്നള്ളിക്കണം, പടം പത്രത്തിൽ വരണം. ഏറ്റോ? ഏറ്റു. ഇത്തവണ എഴുന്നള്ളത്ത് കേമാക്കണം കേട്ടോ. അത് പിന്നെ പ്രത്യേകം പറയണോ തമ്പുരാട്ടി? അമ്പലപ്പറമ്പിൽ എത്തിയാ ഉടനെ ഇവൻ തല അങ്ങനെ എടുത്ത് പിടിക്കും, പിന്നെ ഉത്സവം കൊടി നടക്കുന്നത് വരെ അങ്ങനെ തന്നെ. വാചകടി ചെലവാശൊക്കെ കയ്യിലുണ്ടല്ലോ, പോണ വഴിക്ക് അയാൾ ഷാപ്പിലൊന്നും കയറിയേക്കരുത്, തടം പഴുന്നള്ളിക്കാനുള്ളത്. അയ്യേ, ഉത്സവത്തിന് അപ്പൂനെയും കൊണ്ട് പോകുമ്പോ ഇന്നേ വരെ ഞാൻ ഒരു തുള്ളി കള്ള എന്റെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല. അമ്മ മതി 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 മോനെ, അമ്മ പറഞ്ഞൊക്കെ കേട്ടല്ലോ. ശരിയടാ, പോയിട്ടു. കുടിക്കരുതെന്ന് പറയാൻ അവനെന്താ അധികാരം? സ്വന്തം തന്തക്കിപ്പറ്റാര് പറഞ്ഞിട്ട് വരെ കൂട്ടാക്കത്തവനായി ഞാൻ. അങ്ങനെ തന്തക്ക് പറഞ്ഞവര് കൊണ്ടുകൈ. മതിയാക്കാശനെ, നമുക്ക് പോവാം. എന്താ രാമസാരേ, ഇന്ന് നേരത്തെ തുടങ്ങിയോ? ഞങ്ങള് മതിയാക്കി, ഞങ്ങൾ മതിയാക്കി. ഇനിയടോ ഇല്ല, നമുക്കൊന്ന് കൂടിയേച്ച് പോവാം. ചെല്ലപ്പാ, മൂന്നാല് ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഇത് കണ്ടോ, നല്ല സ്വയംഭ സാധനമാ, കത്തിച്ച കത്തണതാ. അശാനെ നേരം കുറെ ആയിട്ടോ, ഇപ്പൊ തന്നെ വഴികിട്ടോ. ആ തിടം എഴുന്നള്ളിക്കാൻ ഒരുപാട് സമയമുണ്ട്, താൻ അങ്ങനെ നിർബന്ധിച്ച പിന്നെ എന്ത് ചെയ്യൂല കുട്ടിച്ചക്കര. അവിടെ ആശാൻ പറഞ്ഞ പിന്നെ അതിൽ അപ്പീലില്ല. വെള്ളം ഒഴിച്ചാ പിന്നെ ഞാൻ ഈ സാധനം കഴിയുന്ന കൂടില്ല, അത് നിർബന്ധമുള്ള കാര്യമാണ്. ചാത്തുണ്ണി മുതലാളി, ഒരാനയും കൂടെ വാങ്ങിക്കാൻ പോവാ. അതിന്റെ പാപ്പാനായിട്ട് രാമശാര് തന്നെ വേണോന്ന് മുതലാളിക്ക് ഭയങ്കര നിർബന്ധം. അത് ശരിയാവും. അഞ്ചു പത്ത് കൊല്ലായുള്ള ഒരു പഴിയല്ലടാ. വിശ്വനാഥൻ തരുന്നതിന്റെ ഇരട്ടി തരും മുതലാളി. ചേട്ടന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അറിയാവുന്നോണ്ട് ഞാൻ പറഞ്ഞതാ. നാരായണകുട്ടി, നിനക്ക് പശുവെങ്കിൽ നിന്റെ മുതലാളിയുടെ കടയില് എന്റെ മോൾക്ക് ഒരു ജോലി വായിച്ചു കൊടുക്കാൻ പറ്റുമോ? അത്രേ ഉള്ളൂ, ഇത് ഞാനൊന്ന് പറയേണ്ട താമസമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ രാമശാര എനിക്കും ഒരു ഉപകാരം ചെയ്യണം. അതാ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അയ്യോ, അതൊന്നും വേണ്ട. എന്താ വേണ്ടത്? ഈ ഉത്സവത്തിന് ശ്രീകണ്ഠന്റെ പുറത്ത് തിടമ്പെഴുന്നള്ളിക്കണമെന്ന് മുതലാളിക്കൊരാശ. അതെങ്ങനെയാ? അപ്പുവല്ലേ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് തിടമ്പെഴുന്നള്ളിയുന്നത്? അതൊരു വഴിപാടല്ല. ഇത്തവണ ആശാൻ അപ്പൂനെ ഒന്ന് ഒഴിവാക്കി തരണം. അത് ശരിയാവില്ല നാരായണൻകുട്ടി. ഞാൻ എന്ത് സമാധാനം പറയും? ആന സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാ മതി, തീർന്നില്ലേ? അവൻ സമ്മതിക്കാണ്ടിരിക്കുക. അവന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള തടപ്പെടുന്നില്ലെങ്കിലൊക്കെ. ശരിയല്ല, നമ്മളെ കമ്മല്ല. അത് ശരിയാവില്ല. കമ്മറ്റിക്കാരോട് ഞാൻ സംസാരിച്ചോളാം. ആശാൻ ഒന്ന് കണ്ണ് ചിമ്മിയാ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു. പേടിക്കാതെ ആശാനെ, ഒരു ധൈര്യത്തിന് വേണ്ടി ഇതങ്ങോട്ട് അടിച്ചു. കുഴപ്പമില്ല കുഴപ്പമില്ല. തതിനന്തം 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 തയ്യ തരാം.
അലുവ മണ പുറത്തുണ്ടൊരു മത്തേന്തയും തയ്യുണ്ട് മത്തേന്തയും തയ്യുണ്ട് മത്ത പൂത്തതും കാപറിച്ചതും കറിക്കരിഞ്ഞതും കൂട്ടാൻ വെച്ചതും നീ എറിഞ്ഞോടിയ ചെറുകുറുക ജീവക ചെമ്പാ വിത്തല്ല മണിപ്പാകുന്ന ഒന്നും കഴിഞ്ഞ ഉണത്തെ പോലെ ഇല്ല. നടവരവും വളരെ കുറവാ. വരവില്ല എന്ന് വെച്ച് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ തായമ്പക്കാരും എഴുന്നള്ളിക്കാൻ വന്ന ആന ഇടഞ്ഞു എന്നാ തോന്നുന്നത്. അവിടെ ഇപ്പൊ ആകെ ബഹള. ഇനി ഇപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ. ഏത് നേരത്താണ് ആ പോയത് ഏറ്റെടുത്ത് നടത്താൻ തോന്നിയത്? അതെ, ആലോചിക്കാനൊന്നും സമയമില്ല. തിടം എഴുന്നള്ളിക്കാൻ നേരമായി, പെട്ടെന്ന് വേണം. നമുക്കൊന്ന് പോയി നോക്കാം, സ്ഥിതി അറിയാലോ. സ്ഥിതി അറിഞ്ഞിട്ട് എന്താ കാര്യം? മനപ്പാടാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് വരെ ആനയെ സംഘടിപ്പിക്കണം. ഈ രാത്രി ഇനി എവിടുന്നാണോ ആനയെ കിട്ടുക? ഉണ്ട്, ചാത്തുണ്ണി മുതലാളിയുടെ ആന, ശ്രീകണ്ഠൻ. ശ്രീകണ്ഠൻ? ആ, എന്താണോ വിജയനാരെ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ആവശ്യം നടക്കണം. അതെ, അരമണിക്കൂറിനുള്ളിൽ ചാത്തുണ്ണി മുതലാളിയുടെ ആന ഞാൻ കൊണ്ടുവരാം. ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാ മതി. ഇങ്ങനെ ചർച്ച ചെയ്തിരുന്നിട്ട് കാര്യമില്ല, വാമൻ നമുക്ക് പോയി നോക്കിട്ട് വരാം. എന്താണോ രാമശാരെ, അറിയില്ല. പെട്ടെന്നോ ഇനിയിപ്പൊ മതപ്പാടം മറ്റോ ആണോ? മതപ്പാടൊന്നുമല്ല, ഇത് ഇവന്റെ കുട്ടിക്കുറുമ പക്ഷെ എന്തിരുന്നു ഇനി എണീക്കില്ല. എഴുന്നേക്കാണോ? തിടം പെഴുന്നള്ളിക്കാൻ പറ്റുവാണോ? പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ പോകണം. വേണ്ട രാമശേരി, നമുക്കിതങ്ങ് ഒഴിവാക്കാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഴപ്പമൊന്നുമില്ല, ഞാൻ ശരിയായിക്കോളാം. വേണ്ട, നമുക്കിനി വേറെ ഒന്നും ആലോചിക്കാനില്ല. ചാത്തുണ്ണി മുതലാളിയുടെ ആന എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യാം. ബാബാ, അതാ നല്ലത്. ഓ, നീ എന്നെ നാട്ടിച്ചൂല്ലേ? ഇവൻ എന്താ പറ്റിയത്? ഇന്നലെ അമ്പലപ്പറമ്പിൽ കൊണ്ടുപോയപ്പോ മുതലുള്ള ഇടച്ചിലാ. എന്ത് ചെയ്തിട്ട് അനുസരിക്കണില്ല, ഇതേ കിടപ്പ. ഒരു വിധത്തിലാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. എന്നിട്ട് തിടം പെഴുന്നള്ളിച്ചില്ലേ? മതപ്പാടാന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാരി ഇവനെ ഒഴിവാക്കി. മതപ്പാടോ? ആരാ പറഞ്ഞ? മതപ്പാടാന്ന് തോന്നണില്ല, കാരണം നീരൊഴുക്ക് തുടങ്ങിയിട്ടില്ല. പക്ഷെ കണ്ണിൽ നേരിയ ചുവപ്പുണ്ട്. എന്തോ കാര്യമായിട്ട് ദണ്ണമുണ്ട് ഇവന്, കരയുന്നത് കണ്ടില്ലേ? എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല അമ്പരാട്ടി, കുറുമ്പ നല്ല പെടകിട്ടാഞ്ഞതാ. എന്താ പിന്നെ പറ്റിയ? പീഡിയെന്ന ആളുകൾ ഓരോന്ന് പറയാ, മുടഞ്ഞി എത്ര വന്നേന്ന്. നീ വേഗം പോയി ഡോക്ടറെ വിളിച്ചോണ്ടോ.
വേഗം. എന്താണോ എന്റെ അപ്പൂവിനെ പറ്റിയത്? എന്താണോ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇതെന്റെ ചോറാണ് കുഞ്ഞ്. എനിക്കറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. നാളത്തെ സകല പത്രത്തിലും വരും ശ്രീകണ്ഠൻ തിടം പിഴുന്നള്ളിക്കുന്ന ഫോട്ടോ. മുതലാളിക്ക് ഇതിൽ പരം സന്തോഷം, ഇനി വരാനില്ല. അങ്ങനെ കിഴക്കേക്കര വിശ്വനെ തറ വെച്ചിട്ടു. Thank you.
എന്റെ മുതലാളി ഉണ്ടല്ലോ മാറി അവനോട് പോയി പറഞ്ഞേക്ക് ഇനി എന്റെ അപ്പുവിന്റെ ഏഴ് അയലത്തങ്ങ വന്നാലുണ്ടല്ലോ ഒന്നുകളെ ഞാൻ എടാ ഒന്ന് വലിച്ചു കെട്ടടാ വേഗാവട്ടെ അബോക്കറെ സീരിയൽ ലൈറ്റും ട്യൂബ് ലൈറ്റും എത്തിയില്ലല്ലോ അത് നാളേക്ക് പോരെ ഒരു ദിവസം വാടക വെറുതെ കൊടുക്കണോ വാടകയൊന്നും നോക്കണ്ട എല്ലാം അടിപൊളിയായിരിക്കണം അല്ല മൊയ്തീനെ ഒപ്പനക്കാരെയൊക്കെ ഏർപ്പാടാക്കിയോ അയ്യോ അതൊക്കെ ഒരാഴ്ച മുമ്പ് ഏർപ്പാടാക്കിക്ക നാളെ വൈകുന്നേരത്തിനെത്തും നമ്മളെ മുഹമ്മദൂട്ടിയും പാർട്ടിയാ ഓരോ ചായ കുടിച്ചോളി ഉമ്മ അതവിടെ വെച്ചിട്ട് പോയിക്കോ ചൂടാകാനും പെട്ടി കുടിക്കണ്ട ആരാടാ മൊയ്തീൻ സാറേ ഞാനാ സാരമില്ലടാ മോനെ രണ്ടു ദിവസം കൊണ്ട് ശരിയാവും മതിയടാ നേരെ ഇരുട്ടിയില്ലേ നീ നബീസയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് വേഗം ഇവിളെ കൊണ്ടാക്ക് ഇത്ര ധൃതി ഉണ്ടായിരുന്നെങ്കിൽ ഇവക്ക് നേരത്തെ പോകാരുന്നില്ലേ വിശേഷം വരാന്ന് പറഞ്ഞിട്ടല്ലേ ഒന്ന് വേഗം ചെല്ലടാ ഹലോ ചാത്തുണ്ണി ഞാനാ രണ്ടിനെ പൊക്കിയെന്ന് മാത്രമല്ല നിരപ്പ പൂശിയിട്ടുണ്ട് കൈയുടെ തരിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടി വരാം വരാം ഓക്കെ ശരി നമസ്കാരം സാർ ഞാൻ വാസുദേവ മേനോൻ വിശ്വാന്റെ അമ്മാവനാ താലൂക്ക് ഓഫീസിലെ സൂപ്രണ്ടാ സൂപ്രണ്ടിനോട് ആരാ ഇരിക്കാൻ പറഞ്ഞ സോറി സാർ ശുപാർശക്ക് വന്നതായിരിക്കും സാർ അവരങ്ങനെ വഴക്കിന് പോകുന്നവരല്ല ആനയെ ഉപദ്രവിച്ചു എന്ന് കേട്ടപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിന് കേറി അങ്ങ് തല്ലിയല്ലേ പിന്നെ കോപ്പിലാണ് ഞങ്ങൾ ഈ വേഷം കെട്ടിവിടിയിരിക്കുന്നത് സാർ മാപ്പാക്കണം ഒരു തെറ്റുപറ്റി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ അവരെ വിടണം ആ മൊയ്തീന്റെ പെങ്ങളുടെ കല്യാണമാണ് നാളെ അത് തല്ലുമ്പോ ഓർക്കണമായിരുന്നു ഇനി എനിക്കൊന്നും ചെയ്യാനില്ല പരാതി തന്നത് ചാത്തുണ്ണിയാ ചെന്ന് അയാളുടെ കാലു പിടിക്കും എനിക്കൊരു ന്യായം കേൾക്കണ്ട പോക്കത്തരം കാണിച്ചു മാപ്പാക്കാനോ മുതലാളി നമുക്കത് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അങ്ങനെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല ഇത് ഡോ എന്റെ രണ്ട് പാപ്പാമാരെ ആശുപത്രിയില്ല ഓ എന്തൊരു തല്ലാ തല്ലിയത് ഞാൻ അവനെ ന്യായീകരിക്കല്ല അവരുടെ ചികിത്സയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം പണം എനിക്ക് പുല്ലാടു പക്ഷെ മാനം ആദ്യ ചാത്തുണ്ടിക്ക് വലുതാണ് വിടരാനവനെ എന്റെ പൊന്നു മുതലാളി ഞാൻ എന്റെ നിവൃത്തികളുണ്ടാ വന്നത് ആ ഫാംകോ കമ്പനിയിൽ വിശ്വന് ഞാനൊരു ജോലി പറഞ്ഞു തരപ്പെടുത്തിയിട്ടുണ്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഈ ആഴ്ച അയക്കാന്ന് അവര് പറഞ്ഞത് അതിനിടയില് ഈ കേസും കൂട്ടമൊക്കെ വന്നാല് മുതലാളി ദയവ് ചെയ്ത് ഈ പെറ്റീഷൻ ഒന്ന് പിൻവലിക്കണം ഒരു ചെറുപ്പക്കാരന്റെ ജീവിത പ്രശ്നമാണിത് പ്ലീസ് അത് ശരി എന്റെ ജോലിക്കാരെ തല്ലി ഒടിച്ച് ആശുപത്രിയിലാക്കിയിട്ട് അവൻ സുന്ദരമായിട്ട് ജോലി ചെയ്തങ്ങ് ജീവിച്ചോട്ടെ അല്ലേ
ഞാൻ സംസാരിച്ചാ മതി, ഇറങ്ങി പോണം. ഒരാളെ ഞാൻ പറയുന്നു ഒന്ന്. ഇറങ്ങി പോണം. എന്താകാൻ? ഇതിൽ പരം ഇനി നാണം കെടാനില്ല. എന്താ അവരെ വിട്ടില്ലേ? പിടിച്ചോണ്ട് പോയത് ചെന്ന് പറയുമ്പോ ഇങ്ങോട് വിടാനല്ലോ. പോലീസുകാർ അവരെ ഞാനിപ്പ എന്താ ചെയ്യാ? എനിക്ക് പറയാനല്ലേ പറ്റൂ. ആവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ആ എസ് ഐ ആളൊരു മുരടനാ. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പൂന്റെ കിടപ്പ് കണ്ടില്ലേ? അവനെ ഉപദ്രവിച്ച മിഷന് സഹിക്കോ? ഞാൻ ആ ചാത്തുണ്ണി മുതലാളിയുടെ കാല് പിടിച്ച് പറഞ്ഞു നോക്കി പെറ്റീഷൻ പിൻവലിക്കാൻ. കേക്കണ്ടേ? ഇനിയിപ്പ എന്താ ചെയ്യാ? ഈ രാത്രി ഇനിയിപ്പ എന്ത് ചെയ്യാനാ? നേരം വെളുക്കട്ടെ. ആ എല്ലാ അനർത്ഥത്തിനും കാരണം ഇവൻ ഒരുത്തനാ. എന്താണ് അവിടെ കാഴ്ച വേണോ? ആരാണ് ഇനി ഇവിടെ കൊണ്ടിട്ടത്? എടുത്ത് മാറ്റണം ഇതിനെ. എനിക്കോ പിടിച്ചു നിൽക്കാതെ ഇതിനെടുത്ത് മാറ്റണം. എങ്ങനെ സാറേ ഇതിനെ പിടിച്ച് മാറ്റണേ? സാറേ ഇത് വിശ്വനാഥന്റെ ആനയാ. അല്ല സാറേ, ഈ വിശ്വനാഥിനെ കള്ളക്കേസിൽ പെടുത്തിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ശരിയാ, പേരെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഒരു പത്ര റിപ്പോർട്ട്. ഹലോ, ചാത്തുണ്ണിയല്ലേ? എടോ സംഗതി ആ കുഴപ്പമാ. താനാ കംപ്ലൈന്റ് അങ്ങ് പിൻവലിക്കണം. ഇവിടെ പത്രക്കാരും നാട്ടുകാരും ഒക്കെ കൂടിയിരിക്കുക. ഇനി ഇതിനു വേണ്ടി ഒരു ലാത്തി ചാർജ് ഒന്നും നടത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അവരെ അങ്ങ് വിടാൻ പോവാ. Thank you.
ഇതൂടെ കഴിക്കടാ. ഈ അമ്മയുടെ ഒരു കാര്യം. സമ്പ്രാട്ടി ഏതോ പിച്ചക്കാരനാ തോന്നുന്നു. എന്തായാലും കൊടുത്തു വിട്ടേക്ക്. പിച്ചക്കാരല്ല രാമസാറാണേ. എന്താ രാമസാരെ? താനോ തന്നോട് ഈ പടി ചവിട്ടരുന്ന് പറഞ്ഞിട്ടില്ലേ? ഇറങ്ങണ പുറത്ത്. ഇളവനായി പോയി. ഒറ്റയടിക്ക് തീർത്താനാ ഞാൻ. കുഞ്ഞെ തെറ്റ് പറ്റിപ്പോയി. ഒരു നോട്ടപ്പശക. നോട്ടപ്പശകോ? കള്ളും കുടിച്ച് കൂത്താടി നടന്നിട്ട് മുമ്പിൽ നിന്ന് പൊക്കോരണ്ടു. സമ്പ്രാട്ടി ഗതിയില്ലാത്തവനാ. നാലഞ്ച് പെമ്മക്കളാണേ, ഉപേക്ഷിക്കരുത്. ആ വിചാരം രാമചാർക്ക് വേണ്ടേ? കൊള്ളം കുടിച്ച് നടക്കല്ലേ. അയ്യോ അത് നിർത്തി നിർത്തി. എന്റെ മക്കളാണ് സത്യം, നമ്മുടെ അപ്പുവാണ് സത്യം. അന്നത്തേന് ശേഷം രാമചാർ ഒരു തുള്ളി പോലും ഇന്നുവരെ കുടിച്ചിട്ടില്ല. സത്യമാണ് മുതലാളി, നീ മിണ്ടരുത്. കുഞ്ഞെ കള്ളും പ്രാന്തി എല്ലാം കൂടി ആയപ്പോ പിന്നെ ഒന്നും ഓർമ്മയില്ലാണ്ടായി. ശരിയാ, ഡോക്ടർ കാലേ നാണി എടുത്തപ്പോഴാ അവന്മാരിതാണ് ഒപ്പിച്ചെന്ന് മനസ്സിലായത്. പൊറുക്കണം. ഇനി എന്റെ കണ്ണടയുന്നവരെ ഞാൻ കുടിക്കില്ല. ഭഗവതിയാണ് സത്യം. താനൊന്നും പറയവും വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. കുഞ്ഞെ സമ്പ്രാട്ടി, കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഒരു കുടുംബം പട്ടിണിയിലായി പോവും. വേറെ പണിയൊന്നും അറിയില്ലേ, രക്ഷിക്കണം. അവസാനായിട്ട് പറയാ, ഇനി മേലിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത്. ഇല്ല ഉണ്ടാവില്ല. മേനോനെ കരുതി മാത്ര നവീന് ഞാൻ ആ പോസ്റ്റിംഗ് കൊടുത്തത്. ഇപ്പൊ എന്താ പ്രശ്നം? മേനോൻ അറിയില്ലേ അടിപിടിയും പോലീസ് കേസുമായി നടക്കുന്ന ഒരുത്തനെയാണോ ഞാനിവിടെ അപ്പോയിന്റ് ചെയ്യേണ്ടത്? അയ്യോ അത് അങ്ങനെയല്ല, അവനൊരു കയ്യബദ്ധം പറ്റി. ഒക്കെ ശരിയാവാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാ. ചാത്തുണ്ണിക്കും ബന്ധുക്കൾക്കും മേജർ ഷെയറുള്ള കമ്പനിയാണിത്, അതാ പ്രശ്നം. അവരെതിർത്ത സ്ഥിതിക്ക് ഐ ആം ഹെൽപ്ലെസ്. ഒന്നുകൂടി ശ്രമിച്ചൂടെ എന്ന നിലയില്? ആ നിലയിൽ തന്നെയായി പോസ്റ്റിംഗ് നടത്തിയത്. തുറന്നു പറയാലോ, ഒന്നും സാധിക്കില്ല. അങ്ങനെ പറയരുത്. പിന്നെ എന്റെ അവസ്ഥ കൂടി വാസു മനസ്സിലാക്കണം. ഐ ആം സോറി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഒന്നോ രണ്ടോ അല്ല, 30 വർഷത്തെ ബന്ധമുണ്ടായിരുന്നു ഞാനും വക്കച്ചനും തമ്മില്. അതുകൊണ്ടാ വഴിവിട്ടയാൽ സഹായിക്കാൻ നേറ്റത്. ഒക്കെ തീർന്നില്ലേ ഇപ്പോ? ഇങ്ങനൊക്കെ വരുമെന്ന് കരുതിയിട്ടാണോ ഞാൻ? വന്നൂലോ ഇപ്പോ, മിണ്ടണ്ട. കൂലിത്തല്ലിന് നടന്നാ മതി, ഇനി വേറെ പണിയെന്തിനാ? വന്നതൊക്കെ ഏതായാലും വന്നു, ഇനിയിപ്പോ അവനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? അത്രയ്ക്ക് കാലു പിടിച്ചിട്ടാ അയാളന്ന് സമ്മതിച്ചത്, നിനക്കറിയോ? നിങ്ങൾ പോയി ആ ചാത്തുണ്ണി ഒന്നുകൂടെ കണ്ടാലോ. ഇല്ല, ഒരാളെയും കാണാൻ ഞാനില്ല. ഇവന് വേണ്ടി നാണം കേടാൻ ഇനി എന്നെ കൊണ്ട് വയ്യ. വേണ്ട, എനിക്ക് വേണ്ടി ഇനി ആരും നാണം കെടണ്ട. കണ്ടില്ലേ അവന്റെ ഒരു അഹങ്കാരം? മുതലാളിയല്ലേ? എവിടുന്ന? എറണാകുളത്തുനിന്നാ. ഒന്ന് കാണണമായിരുന്നു അത്യാവശ്യമായിട്ട്. ബിസിനസ്സുകാരും സംസാരിക്കാണ്ടായിരുന്നു. ഞാൻ വിളിക്കാം. സെറ്റപ്പാ? അയ്യോ അതല്ല, ഇവര് നല്ല സെറ്റപ്പിലാണെന്ന്. ഓ അങ്ങനെ. മനസ്സിലായില്ലല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായി. മുതലാളി ചെയ്തെന്ന ഉപകാരം ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എന്തുപകാരം? കണ്ടോ, മുതലാളി ഇത് ഓർമ്മിക്കുന്ന പോലും ഇല്ല. അല്ലെങ്കിലും വലിയ വലിയ ആൾക്കാരെ അങ്ങനെയടാ. ആണോ? പകരമായിട്ട് ഞങ്ങളുടെ സന്തോഷത്തിന് മുതലാളി എന്തെങ്കിലും സ്വീകരിക്കണം. അത് വേണ്ടെന്ന് മാത്രം പറയരുത്. അതെ, എന്താണ്? അയ്യോ മുതലാളി വെയിറ്റ് ചെയ്യണ കണ്ടില്ലടാ. കൊടുക്കടാ. കൊടുക്കട്ടെ. നീ കൊടുത്തേ. മോനെ കള്ളച്ചാറായി വിറ്റ് 4 കാശുണ്ടായപ്പോ എന്ത് ചെറ്റത്തരം കാണിക്കാന്ന് അയാളെ തെണ്ടി. നിങ്ങൾ ആരാ? ഞങ്ങൾ മാവേലി ചവിട്ടി ചാഴ്ത്തിയ വാമനന്മാരാ. പേര് വിശ്വനാഥൻ. എന്റെ ആനയുടെ കാലിലാ നീ അള്ളു വെപ്പിച്ചത്. ഇപ്പൊ എനിക്ക് കിട്ടാനത് ജോലി ഇല്ലാതൊക്കെ ചെയ്തു. എന്റെ അപ്പൂനെ അറിയാവല്ലോ, ഞാനൊരു വാക്ക് പറഞ്ഞ അവ നിന്നെ കുത്തി മലത്തും. ആന കൊന്ന കേസില്ലാന്നറിയാലോ? ആന ചവിട്ടി മോന്ത പിളിങ്ങിട്ടെ മഞ്ചപ്പേട്ടിൽ ചിരിച്ചടക്കുന്ന ഒരു ഇതേ ഇങ്ങനെ. ഇപ്പൊ നടന്നത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. പോലീസിൽ എങ്ങനെ അറിയിച്ചാൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. അതൊക്കെ മുതലാളിക്കറിയണം. ആണോ? അല്ലേ?
ചേച്ചി വരുന്നേ. അയ്യോ ചേച്ചി, അപ്പഴേക്ക് ജ്യൂസ് എടുത്തോ? വേണ്ടായിരുന്നു. സാരമില്ല, കഴിച്ചോളൂ. താങ്ക് യു. എന്ത് ചേട്ടാ ഇവിടെ ഒരു ശബ്ദം കേട്ടെ? ഒന്നുമില്ല, നല്ല ജ്യൂസ് അല്ലേ. അപ്പോ ഇക്കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ മുതലാളി. വരണോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, മുതലാളിക്ക് അതൊരു ബുദ്ധിമുട്ടിന്റെ ഇടയിൽ കഷ്ടപ്പാടുണ്ടാവില്ല എന്ന് കരുതിട്ടാ. ഏയ് വരണമെന്നില്ല. ശരി എന്നാ. എന്താ ബോധിവൃക്ഷ ചോട്ടില് തപസിരിക്കുക? എന്താ ഒരു മൂഡൌട്ട്? ഓ, അച്ഛൻ വഴക്ക് പറഞ്ഞോണ്ടാണോ? അച്ഛൻ അങ്ങനെ പലതും പറയും. ഇതൊക്കെ വിഷുവിട്ട് നിന്നെ കാര്യമായിട്ട് എടുക്കാൻ പോണേ. ഇത്ര തൊട്ടാവാടി ആയി പോയല്ലോ. തൊട്ടാവാടി നിന്റെ മറ്റവൻ. എന്റെ മറ്റവനല്ലേ ഇരിക്കണേ. കൊഞ്ചാണ്ട് പോയിക്കോട്ടോ. എന്റെ വിഷുവേട്ടനോടല്ലാണ്ട് പിന്നെ ആരോടാ ഞാനൊന്ന് കൊഞ്ചുക? വിഷേട്ടാ, വിഷേട്ടാ, എന്തടി? ഒരു ജോലി പോയി, അത്രല്ലേ ഉണ്ടായുള്ളൂ. അതിനെന്തിനാ ഈ മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഞാൻ വേറൊരു ജോലി അന്വേഷിക്കാൻ അച്ഛനോട് പറയാം കേട്ടോ. പോരെ. എനിക്ക് വേണ്ട നിന്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ജോലി. ഓ, അപ്പൊ അച്ഛനോടാണോ ദേഷ്യം? ആ പാവ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അച്ഛന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു പോവും. രാജി, വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ എഴുന്നേറ്റ് പോ. ശരിക്കും ദേഷ്യത്തില്ല. ഇതിനെല്ലാം കാരണക്കാരൻ ആ ചാത്തുണ്ണി എന്ന് പറയുന്ന മനുഷ്യനാ. അയക്കട്ടെ രണ്ടെണ്ണം കൊടുക്കേണ്ടത്. ആ, അത് ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ വിശ്വേട്ടൻ പിന്നെ അടിപിടിക്ക് പോയി അല്ലേ? വിശ്വേട്ടൻ എന്ത് ഭാവിച്ചിട്ടാ? നിന്നോടല്ലേ പോവാൻ പറഞ്ഞത്. ഞാൻ പോയേക്കാം വിശ്വേട്ടാ. ഇനിയും കേസും കൂട്ടൊക്കെ ഉണ്ടാക്കിയ അച്ഛൻ. എന്താ നിന്റെ അച്ഛൻ എന്നെ മൂക്കി വിളിക്കൂ? എങ്ങോട്ടെങ്കിലും പോയി തൊലയടോ. ഞങ്ങള് കൊണ്ട് പോടോ ഈ നാശത്തിനെ. പറഞ്ഞു കേട്ടില്ല, കൊണ്ടുപോകാൻ. ഒരു ഗെൽച്ചിയും ഗെൽച്ചാണ്ടല്ലോ. മടിയൊക്കെ പോയി ഞാൻ കാണിച്ചുതരാം. ആശാ, അടി വീണ്ടും തുടങ്ങിയോ? അതിലാരടാ നിർത്തിയേ? അപ്പൊ മുതലാളിയോട് പറഞ്ഞതോ? ഇവിടെ കാര്യം കാണാൻ ആനക്കാല് മാത്രമല്ല കഴുതക്കാലും പിടിക്കാൻ ഒരു പാപ്പാൻ അറിഞ്ഞിരിക്കണം. മനസ്സിലായവിടെ കഴുത. നേരം കൊറായല്ലോ അപ്പു ഇത് വലിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഒരു കളി? ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ, ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ. ഇവിടെ ആശാനെ ഒന്ന് പിടിപ്പിച്ചേ. ആദ്യം ഞാൻ പിടിപ്പിക്കട്ടെ, എന്നിട്ട് ആനയെ പിടിപ്പിച്ച് കാണിച്ചുതരാം. ആന കളിക്കൂടി നിന്റെ മർമ്മം നോക്കിക്കാച്ചു. ഞാൻ നിന്റെ തന്തയാനയെ കൊണ്ട് തടി പിടിപ്പിച്ചുള്ളവനായി ഞാൻ. പിന്നെ ആണോ നീ? തടി അപ്പോ ആ അയ്യോ ആ
എന്താടാ അമ്മ വിഷയം എവിടെ അവൻ പോസ്റ്റ് ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ എന്തേ അമ്മ നമ്മുടെ അപ്പു അപ്പു അവൻ രാമശര കൊന്നു ചതിച്ചു എന്റെ പർവതി തൃശൂർന്ന് മയക്കൊടി വെക്കാൻ ആള് വരുമ്പോഴേക്ക് അത് കുറെ പേരെ കൊല്ലും വളരെ വയലന്റാ സാർ ദെൻ ഫയർ ദിസ് ഈസ് എൻ ഓർഡർ റിട്ടേൺ ഓർഡർ ഞാൻ അവിടെ എത്തിക്കാം മഹാപാപം ചെയ്തല്ലോ അപ്പു മനഃപൂർവ്വമല്ലല്ലോ സുഭദ്രെത്തി പാവൻ രാമശാര് അതാലോചിക്കുമ്പോഴാ ചാവാൻ പാവപ്പെട്ട പാപ്പാമാരെ തന്നെ വേണം നിന്റെ കുടുംബത്തിലെ ആരെങ്കിലും മുന്നിട്ട് കൊടുക്കാറില്ലടാ വേണോന്ന് വിചാരിച്ചിട്ടല്ലോ സർ വിശദീകരണമൊന്നും വേണ്ട അവന്റെ ഒരു ഹീറോ ചമയല് രണ്ട് ശവങ്ങൾ ഏർപ്പെട്ടോ അവിടെ അവരുടെ വീട്ടുകാരെ പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോടാ സർ ഞാനത് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട നാളെ സ്റ്റേഷനിലോട്ട് വാ കൊടുക്കേണ്ട കാശിന്റെ കണക്ക് ഞാനപ്പൊ പറയാം എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം സർ
ഇനി ഇതിനെ തെണ്ടാൻ വിട്ടാ നീ വിവരം അറിയും. ഇങ്ങനത്തെ നിർത്താൻ കണ്ട ഒരു സാധനം ഒണ്ടി കുടിച്ചിട്ട ഇതിനെ വണ്ടിയുള്ളു. നൊന്തോടാ പോട്ടെ മോനെ സാരമില്ല. ഇതുകൊണ്ടൊന്നും തീരില്ല, ഇനി കേസും കൂട്ടൊക്കെ ഉണ്ടാവും, അതിന്റെ ഒക്കെ പുറകെ പോണം. വിഷുന്റെ പേരില് കേസുണ്ടാവോ? ആ അതൊന്നും എനിക്കറിയില്ല. മരിച്ച രണ്ടു കൂട്ടരുടെയും വീട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? ഇല്ലെങ്കി അവരടങ്ങിയിരിക്കോ? അതിനിവന്റെ കയ്യില് വല്ലതുണ്ടോ? ഒരുപാട് കാശാവൂല്ലേ? എന്റെ സരസ്വതി, എത്ര കാശ് കൊടുത്താലും രണ്ട് ജീവന് പകരാവോ? എത്ര സ്നേഹിച്ചോളം ധ്യാന, അവൻ ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും കരുതിയോ? അന്ന് തിരുമേനി ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ആനയും കൊണ്ട് വന്ന ദിവസം രാത്രി നമ്മളൊക്കെ ഉമ്മർത്തിരിക്കുമ്പോ, അത് ആന ആരെ ഉപദ്രവിക്കുന്നു കൊല്ലുന്നു മറ്റൊരു കണിയാര് പറഞ്ഞല്ലേ? അതെന്നെ. അത് തിരുമേനിയുടെ ഓപ്പോള ആനയെ കിട്ടാൻ വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞില്ലേ? പക്ഷേ ഇപ്പൊ അത് സത്യായില്ലേ? രണ്ടാളെ കൊന്നില്ലേ അവൻ? നമുക്ക് ആ കേശവ പണിക്കരെ വിളിച്ചൊന്ന് നോക്കിച്ചാലോ? അഷ്ടമത്തിൽ ഗുളികൻ ചൂലയോഗാണല്ലോ. ചൂലേ ജാതോ ഗജം ചാൽ ക്രോധീ വിധാനിം അതിഹിംസകാൻ. ഇവൻ പെടുന്നത് അസുരഗണത്തിനാ. ഹീനപ്രകൃതാണ്, ക്രോധം എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. ആസ്ഥാനേ രുധിരം പൃഥക് പൃഥക് വീണ്ടും വീണ്ടും ചോര ചൊരിയും. അതായത് നിൽക്കുന്നിടം രക്തക്കളാവും അർത്ഥം. അഷ്ടമത്തിലെ ഗുണിയോദയം നിമിത്തം ഇവൻ മൂലം മൂന്ന് മരണം നിശ്ചയം. ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞിരിക്കുന്നല്ലോ. കുജന്റെ പാപദൃഷ്ടിയുണ്ട്, അടുത്തു തന്നെ ഒരു മരണവും കൂടി നടക്കും. ഗ്രഹനില അങ്ങനെയാ. അത് ആരെയാവൂന്ന് പറയാൻ പറ്റോ? അത് പറയാൻ പറ്റില്ല. അടുത്തിടപഴകുന്ന ആരെ വേണമെങ്കിലും ആവാം. പരിഹാരം വല്ലതും കാണുന്നുണ്ടോ പണിക്കരെ? നോക്കാം. ഒന്നും കാണില്ലല്ലോ, വരാനുള്ളത് അനുഭവിക്കാണ്ട് പറ്റുമോ? എന്തായാലും ഒരു അഷ്ടദ്രവ്യ ഗണപതിഹോമം അങ്ങോട്ട് കഴിക്ക, ഒരു ഗജപൂജയും, പിന്നെ നമ്മളാ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ആ ആനയായിട്ടുള്ള സഹവാസം കഴിയുന്നതും ഒഴിവാക്കുക. വിൽക്കേ നടക്കിരുത്തേ ഒക്കെ ആവാലോ, അതന്നെയാണ് വേണ്ടതും. അയാൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എനിക്കൊരു പേടിയില്ല. എന്നാ ഞങ്ങൾക്കുണ്ട്. എടാ, കുട്ടികളെ പോലെ വാശി പിടിക്കേണ്ട കാര്യമല്ല, ജീവൻ കൊണ്ടുള്ള കളിയാ. ഏടത്തേക്കൊന്നും പറയാനില്ലേ? ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാ ഞാൻ പറയുന്നത് കേൾക്ക, എത്രയും പെട്ടെന്ന് അതിനെ വിറ്റ് കളയാ. കിട്ടുന്ന കാശ് മതി. രണ്ടാളെ കൊന്നു നിൽക്കുമ്പോ കാര്യമായിട്ടുള്ള വിലപേശലൊന്നും നടക്കില്ല. പിന്നെ
നല്ല സർക്കസാരും വാങ്ങിയാലായി. ഞാൻ വിൽക്കില്ല പൂനെ, അവനെ വിറ്റിട്ടുള്ള കാശ് എനിക്ക് വേണ്ട. ശരി, എന്നാ വേണ്ട, ഗുരുവായൂർക്കൂടെ നടക്കിരുത്താലോ, കാശ് പോട്ടെ, മനസമാധാനമായിട്ട് കഴിയാലോ. എനിക്ക് മനസമാധാനത്തിന് ഒരു കുറവുമില്ല. അപ്പൊ നിനക്ക് ഇതിനൊന്നിന് സമ്മതമല്ല, പിന്നെ നീ എന്ത് ചെയ്യാൻ പോയ ഇതിനെ? വീട്ടിൽ പോറ്റണ്ടേ? നോക്കാനാണ് ഈ പാപ്പാനുമില്ല. വേറെ പാപ്പാന് പത്രത്തിൽ പരസ്യം കൊടുക്കാലോ. പരസ്യം കൊടുക്കണ്ട, താമസേ ഉള്ളൂ. അപ്പം കിടത്തു ഒരു പാപ്പാൻ. നിനക്ക് തോന്നണ്ടോ ജീവനി കൊതിയുള്ള ആരെങ്കിലും ഇതിന് വരുമെന്ന്? വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോകുന്ന പണിക്ക്. എനിക്കങ്ങനെ ഒരു ജോലിയാവുമല്ലോ. അപ്പൊ അതാണ് നിന്റെ തീരുമാനം? എന്നാലും അവനെ ഉപേക്ഷിക്കാൻ നിനക്ക് വയ്യല്ലേ? ഞാനിനി ഒന്നും പറയണില്ല. എടാ, എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇവളെ ഒന്നേ ഉള്ളൂ. അവള് വിധവയായി കാണാൻ എനിക്ക് പറ്റില്ല. സാരില്ല, വെറുതെ അതെന്നെ ആലോചിച്ചു കിടന്നിട്ടാ. കേശവ പണിക്കര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലും, അതുറപ്പാ. പണിക്കരുടെ വാക്ക് എപ്പോഴെങ്കിലും തെറ്റിട്ടുണ്ടോ? രാമശാരെ കൊന്നപ്പോ തന്നെ അതിനെ വെടിവെച്ച് കൊന്നാ മതിയായിരുന്നു. അതിനാ വിശ്വം സമ്മതിച്ചിട്ട് വേണ്ടേ? അവനെന്താ ഛേദം? പാപ്പാമാരിലേ ചാവുന്നത്. ഇനി തട്ട് അവനെ തന്നെ ചങ്കി തിരക്കുന്ന വർത്താനം ഒന്നും പറയാടോ. ഞാനാണോ പറഞ്ഞത്? പണിക്കരല്ലേ. ആ ബസ് വരുന്നു, നീ വാ. ആ ആ നീ പണിസ്ഥലത്തേക്ക് പോയിക്കോ, ഞാൻ മൊരാളിയെ കണ്ട് ചെലവ് കാശ് വാങ്ങിച്ചു വരാം. ശരിയാ സാർ. വിലാഞ്ഞോ. ഓ, ഒരുപതി പീടിയും തീപ്പെട്ടി. എന്താ നാരണ കുട്ടി, കൂപ്പിൽ പണിയൊന്നുമില്ലേ? ആ പണിയൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവാ. കിഴക്കേക്കര വിശ്വനാഥന്റെ വീട് എവിടെയാ? എവിടുന്ന്? ചങ്ങനാശ്ശേരിന്നാ. ആ എന്താ കാര്യം? പത്രത്തില് ഒരു പാപ്പാൻ ആവശ്യമുണ്ടെന്ന് പരസ്യം കണ്ട് അങ്ങനെ വന്നതാ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭാര്യ, മൂന്ന് കുട്ടികള്, അച്ഛൻ, അമ്മ, എല്ലാവരും ഉണ്ട്. അവരോടെല്ലാം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. വിശ്വനാഥന്റെ ആന രണ്ട് പാപ്പാമാരെ തട്ടിയതാ. ഇനി ഒരാളെ കൂടെ കൊല്ലുമെന്നാ പ്രശ്നത്തിൽ കണ്ടത്. അവന്റെ രണ്ടാം പാപ്പാനാ വരുന്നത്, ശങ്കരൻകുട്ടി. ഒന്നാം പാപ്പാനെ കൊല്ലുന്ന കണ്ട് വട്ടിളകുട്ടി. അവിടെ ഇല്ല, അവിടെ ഇല്ല. എന്താണോ, എന്താ പ്രശ്നം? അതെ, എനിക്ക് തീരെ സമയമില്ല, ചടമ്പം നടിക്കാൻ പോകാനുള്ളതാ. നീ നില്ലേ, ഇതാരാന്ന് മനസ്സിലായോ? ആരാ? അപ്പുവിന്റെ പാപ്പാനാവാൻ വന്നാളാ. ഇവനോ? ശരിയാ, എനിക്കൊരു രണ്ടാം പാപ്പാൻ വേണമെന്ന് ഞാൻ ഇതിനുമ്പോ പറഞ്ഞിരുന്നു. എടാ അപ്പു, ഇതാരാ വന്നിരിക്കുന്നു നോക്കേ, നിന്റെ രണ്ടാം പാപ്പാനാ. വാടോ, വാടോ. നിങ്ങക്ക് വിശ്വാന്റെ വീട്ടിലല്ലേ പോകാനുള്ളത്? ദയവന്റെ കൂടെ പോയാ മതി, അങ്ങെത്തും. ഇവിടെ വന്നിട്ട് കയറി കൂടി നടന്നാൻ. ഇവിടെ വാൻ, ഇവിടെ കയറി നടന്നാൻ. പറഞ്ഞാൻ അടുത്ത ബസ് എപ്പോഴാ? ഇന്നിനി ഇവിടുന്ന് ബസ്സൊന്നുമില്ല, താഴത്തെ റോഡിൽ പോയാൽ ജീപ്പോ മറ്റോ കിട്ടും. വേഗം സ്ഥലം വിട്ടോ. വിശ്വാനിനി ആനയും കൊണ്ട് തെണ്ടാനിറങ്ങി. തെണ്ടട്ടെ. പൽ തേച്ച് നളാച്ചടി. അപ്പോ ഇന്നൊന്നും തിന്നാൻ കിട്ടില്ല അല്ലടാ. തെങ്ങോല ഞണ്ടീന്ന് മതി, ഇനി കുറച്ച് പനോല കേറ്റ്. എന്ത് കേറ്റിയാൽ എന്താ കാര്യടാ, വരണതൊക്കെ ഒരുപോലല്ലേ. നല്ല അലുവ പോലെയുള്ള പട്ടയാ, എന്ന് കരുതി ഉലുവ പോലെ ഞണ്ണണ്ട. കൊറേശ്ശെ കൊറേശ്ശെ പയ്യെ തിന്നാ പറയില്ല. ഇത് നിനക്ക് ഇഷ്ടായോ? അമ്മ ഞണ്ണിക്കോട്ടോ. വിശാ, വിശാ, ആ മുള്ളൊക്കെ നോക്കി തിന്നടാ. എന്താടാ, നീ കിടന്നുറങ്ങായിരുന്നോ? ഏയ് അമ്മേ, കുടിക്കാത്തിരി വെള്ളം, ഭയങ്കര ദാഹം. എവിടുന്ന് ഈ പനമ്പട്ട? നമ്മുടെ ശങ്കരൻകുട്ടി അണ്ണ പറമ്പീന്നാ. അയാള് കാശുവല്ലോ ചോദിച്ചോ. അതിനു കണ്ടിട്ട് വേണ്ടേ. നീ എന്തിനീ പനയിലൊക്കെ വലിഞ്ഞേറിയേ? നമ്മുടെ അപ്പുവിന് വേണ്ടി ചെല്ലടാ, പാപ്പന്മാരില്ലെന്ന് കരുതി കാര്യങ്ങൾ നടത്തണ്ടേ.
പരസ്യം കൊടുത്തിട്ടും പാപ്പാമാർ ആരും വന്നില്ലല്ലോ. വരുന്നവരോ വരുന്നവരോ ഓരോരുത്തരായിട്ട് വഴിന്ന് മുടക്കി വിടല്ലേ. പിന്നെ എങ്ങനെയാ? ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മ വിഷമിക്കാണ്ടിരി, പാപ്പാമാർക്കാണ് ക്ഷാമം, ആരെങ്കിലും വരും. ബാങ്കിൽ നിന്ന് എടുത്ത ലോണിന്റെ കാര്യം വിശ്വനാഥൻ മറന്നോ? മറന്നിട്ടല്ല, തൽക്കാലം ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ എനിക്കറിയാം. മുതലിന്റെ കാര്യം പോട്ടെ, പലിശയെങ്കിലും അടക്കണ്ടേ? ലോൺ നമ്പർ 92, ഇന്ററസ്റ്റ് കൂടി ചേർത്ത് 70,515 രൂപയായി. ലോൺ തന്നതും പോരാ, തിരിച്ചടയ്ക്കാൻ വീട് കയറി ഇറങ്ങുകയും വേണം. എപ്പോഴായി ഒന്ന് അടച്ചു തീർക്കുക? ഒരാറുമാസം കൂടെ നീട്ടിക്കിട്ടിയാൽ? അത് പറ്റില്ല, പ്രസിഡന്റ് വളരെ സ്ട്രിക്റ്റാ, മുഴുവൻ പേർക്കും ജപ്തി നോട്ടീസ് അയക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഒരു മാസത്തെ സമയം കൂടി ഞാൻ തരാം, പിന്നെ ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്യേണ്ടി വരും. അതിനൊന്നും ഇടയാക്കാതിരിക്കുന്നതാ നല്ലത്. എന്തൊരു വഴി എനിക്കൊന്നും അറിയില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ലോൺ അടച്ചു തീർത്തില്ലെങ്കിൽ ജപ്തി ചെയ്യൂന്നല്ലേ പറഞ്ഞത്? വാസുവിനെ കണ്ടെന്ന് പറഞ്ഞാലോ, അവൻ എന്തെങ്കിലും ഒരു വഴി കാണും. അമ്മാവനോട് ഇതിനെ പറ്റി ഒന്നും പറയാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ അമ്മാവന് പപ്പുവിന് ഇഷ്ടമല്ല. എടാ, കൂപ്പിൽ ഇപ്പൊ നല്ല പണിയുണ്ടാവില്ലേ? അതിന് ഇവനെ കൊണ്ട് ഞാൻ പോയാലോ? കൂപ്പിലേക്കോ? എന്താ മോനെ നീ പറയുന്നേ? ഒരു മാസം പണിയെടുത്ത ബാങ്കിൽ കൊടുക്കേണ്ട പണം കുറച്ചൊക്കെ കിട്ടും, പിന്നെ രാമശാറ വീട്ടിലും കുറച്ച് കാശ് കൊടുക്കണം. വേറൊരു വഴി ഞാൻ കാണുന്നില്ല. അമ്മയ്ക്കും പേടിയായി തുടങ്ങി അപ്പൂനെ, അവൻ എനിക്ക് അനിയനെ പോലെ അല്ലേ അമ്മേ, എന്നെ അവൻ ഒന്നും ചെയ്യില്ല. എന്നാലും നീ എന്റെ അമ്മയെ പേടിക്കണ്ട, ഞാനുണ്ടാവും കൂടെ. ഇവനെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കില്ല. അമ്മയെ പണിയെടുക്കുന്ന മുഴുവൻ അപ്പല്ലേ, ഞങ്ങൾ വെറുതെ നിൽക്കും, അത്രേ ഉള്ളൂ അല്ലടാ. അമ്മ സമാധാനായിട്ടിരിക്കെ, ഒക്കെ ശരിയാവും. എടാ അപ്പു, എന്നിങ്ങ ഒറ്റതടിയായിട്ട് നടന്നാ മതിയോടാ, എനിക്കും വേണ്ട ഒരു പിടിയാനാ. ഒറ്റ കള്ളൻ, എനിക്ക് ചിരിക്കാം. ഒരെണ്ണത്തിനെ പറഞ്ഞു ഉറപ്പിച്ചു വെച്ചിണ്ടല്ലോ, ഇനി മുഹൂർത്തം നോക്കി താലി കെട്ടല് വേണ്ടു. അത് കഴിഞ്ഞിട്ട് വേണം ഇവനൊരു പെണ്ണ് കെട്ടിക്കാൻ. ഇവനും ചിരിക്കട്ടുള്ള ഫാമിലി ആയിട്ട്. അതിന് പെണ്ണിനെ എവിടെ കിട്ടും? പെണ്ണിനോടും ക്ഷാമം, ഈ പുഴ കടന്ന് അക്കരെ ചെന്ന കാടല്ലടാ. അത് ശരിയാ, അവിടെ ചെന്ന ഇഷ്ടം പോലെ പിടിയാനകൾ കാണും. വെറും പിടിയാനകളാ? നല്ല ഐശ്വര്യറോയി പോലുള്ള പിടിയാനകള്. ഇവൻ ഒരു ദിവസം പറഞ്ഞു വിട്ടാൽ നല്ലൊരു പിടിയാനായിട്ട് തിരിച്ചു വരുള്ളൂ അല്ലടാ അപ്പോ. അവനിപ്പോഴേ പോകാൻ റെഡിയാണ്. കൊച്ചു കള്ള, തൽക്കാലം അടങ്ങ്. നാളും തീയതിയൊക്കെ ഞങ്ങൾ കാട്ടിലേക്ക് ഒരു മൂന്നാംകാരനെ പറഞ്ഞു വിട്ടിട്ട് തീരുമാനിക്കട്ടാ. മതി തേച്ചത്, നീ കുറച്ചു വെള്ളത്തിൽ കിടക്കട്ടെ. ഞാനിഞ്ഞ് വെള്ളത്തിൽ കിടന്ന് വെളുക്കാനൊന്നും പോണല്ലേ. അതെനിക്കറിയാമല്ലോ, നിന്റെ കാര്യമല്ല പറഞ്ഞ, ആനയുടെ കാര്യാ. ആണോ? അതെ, രാജി വരണ്ട. പിന്നെ കൂപ്പി പോണ കാര്യത്തിൽ മയത്തി പറഞ്ഞാ മതി, ഞാനിപ്പോ വരാം. ആള് നല്ല ചൂടില്ല. രാജി ഇന്ന് കോളേജിൽ പോയില്ലേ? വിശ്വേട്ടൻ കൂപ്പില് പണിക്ക് പോവല്ലേ? വേണ്ട വിശ്വേട്ട, പോണ്ട. കൂട്ടുകാരികൾ കളിയാക്കുമല്ലേ, സാരമില്ല മോളെ. അതല്ല വിശ്വേട്ട, വേറൊരു പാപ്പാനെ കിട്ടാൻ ഒരുപാട് നോക്കി, കിട്ടിയില്ല. ഇവന് ചെലവിന് തന്നെ ഒരു തുക വേണം, പിന്നെ ലോണും പാപ്പാമാരുടെ കുടുംബത്തിന് കൊടുക്കേണ്ട കോമ്പൻസേഷനും എല്ലാം കൂടെ ഒരുപാട് കാശ് വേണം. അച്ഛനോട് ഞാൻ പറയട്ടെ കാശ് ശരിയാക്കി തരാൻ? വേണ്ട, അത് ശരിയാവില്ല. എന്തിനാ വിശ്വേട്ട ഈ വാശി? വിശ്വേട്ടൻ പോണ്ട. നമ്മുടെ അപ്പു, ഇവൻ പഴയ അപ്പു അല്ല, രണ്ടാളെ കൊന്നതാ, അതാ എനിക്ക് പേടി. പിന്നെ കണിയാനും പറഞ്ഞു. അതൊക്കെ വെറുതെ പറയുന്നതല്ലേ, എന്റെ മോള് പേടിക്കണ്ട, നമ്മുടെ അപ്പുവല്ലേ. അല്ല, എനിക്ക് പപ്പുവിനോട് സ്നേഹമല്ല, പേടിയാ. ഇവൻ ഒന്നും ചെയ്യില്ല, ഇവൻ പാവാ. ഞാൻ പറഞ്ഞതൊന്നും കേട്ടൂടെ, അപ്പുനെ കൊണ്ടിനി നടക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടം മാത്രം നോക്കി ജീവിക്കാൻ പറ്റില്ല, കാര്യം പറഞ്ഞാൽ മനസ്സിലാവണം. അപ്പൊ എന്നേക്കാ വലുത് അപ്പുവാണല്ലേ, ഈ നാശം പിടിച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് നടഞ്ഞൂടെ. രാജി, എന്താണ്?
എന്തുണ്ടായെന്ന്. അപ്പുവിനെ കളയാൻ അവള് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. എന്തു പണിയാടാ നീ കാട്ടിയ. അഞ്ചാറ് കൊല്ലം ഇല്ലാത്ത കാശും ചെലവാക്കിയ കോളേജിൽ പോയത്. ആനക്കാരനാവാനാണെങ്കിൽ അതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ചത്ത രാമശാരി അമ്മക്കാരനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ എന്താ ചെയ്യാ, പോണ്ടാന്ന് ഒരുപാട് പറഞ്ഞതാ, കേക്കണ്ടേ? അത്രക്കുണ്ട് വില. അമ്മ ഒറ്റയ്ക്കാണെന്നെങ്കിലും വിചാരിക്കാരുന്നല്ലോ അവന്. മതി, വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതായാലും അവൻ പോയില്ലേ, ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഇനി വരൂലോ. വരെ പോവേ, എന്ത് വേണേലും ആയിക്കോട്ടെ, എനിക്കൊന്നും അറിയണ്ട. ഞാൻ അവനോടൊന്നും പറയാനും പോണില്ല. ഇന്നലെ ഓഫീസിൽ ഗോവിന്ദനായി വന്നിരുന്നു, ഒരാലോചനയും കൊണ്ട്. നിങ്ങൾ എന്തായി പറയണേ? ആ തഹസീൽദാരായിരുന്ന മാധവൻ നായരില്ലേ, അങ്ങേരുടെ മോനാ. ബോംബെയില് കമ്പ്യൂട്ടർ എഞ്ചിനീയറാ, 10,000 ശമ്പളം ഉണ്ടത്രേ. രാജയെ അവൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ അതൊക്കെ വിസ്തരിക്കണേ? രാജയുടെ കാര്യം നമ്മൾ പണ്ടേ തീരുമാനിച്ചല്ലേ. തീരുമാനിച്ചിരുന്നു, പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേശു, ബി എക്കാരും എം എക്കാരും ഒക്കെ ഇപ്പൊ പാപ്പാമണിക്ക് ഇറങ്ങിയേക്കുന്നത്. നമ്മളെ വയറ്റ് തടിക്കൂടാ. ആനമോനാളിക്ക് എന്താ ഒരു ഏനക്കേട് പോലെ. നിനക്ക് എന്താണ് വേണ്ടത്? വേണ്ടടാ, ആ എരപ്പാലോട് നാവാടം നിന്നാലേ നമ്മുടെ നാവ് ചൊറിയും. വേണ്ട വിശ്വാ. കേശു, മർമ്മമൊക്കെ ഒന്ന് തൊട്ട് കാണിച്ചോട്, പരിചയക്കുറവാ. വശക്കേടായിട്ട് വല്ലടം ചാമ്പ്യ. ഒന്ന് പോടാ, നീയൊക്കെ ആനയെ കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാ. വേറെ പണിയൊന്നുമില്ലെങ്കിലേ പോയി ചാത്തൂരുടെ കോണാൻ തിരുമ്പ്. പോട്ടടാ. കാരൻകുട്ടി, നീ തല്ലുകൊള്ളാന്ന് കോൺട്രാക്ട് ഒന്നും എടുത്തിട്ടില്ലല്ലോ. വെറുതെ വായിട്ടടിക്കാണ് നിന്റെ പണിയൊക്കെ കേടാ. രണ്ടാം പാപ്പാന് ഉശിരനാണല്ലോ. അരിപ്പ് വേവും നമ്മുടെ വേലായതും രണ്ടും ഉണക്കിമീൻ തന്നു. കഞ്ഞു കുടിച്ചിട്ട് വേഗം കിടക്കടാ, ശരീരമൊക്കെ ഭയങ്കര വേദന. രാജയെ കണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് വന്നാ മതിയായിരുന്നു. അവക്ക് വലിയ സങ്കടമായിട്ടുണ്ടാവും. സാരില്ലടാ, നീ വേണേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊന്ന് പോയിട്ട് വരാ. മനസ്സിനൊരു സമാധാനമില്ല. അവളെ തല്ലേണ്ടിരുന്നില്ല, കഷ്ടായിപ്പോയി. ഡാ, സ്നേഹമുള്ള ഒരു തട്ടിലും മുട്ടിലേക്ക് ഉണ്ടാവും, അതൊക്കെ പോട്ടെ. നമുക്ക് അവരുടെ കൂടെ പോയിന്ന് കമ്പനി കൂടിയല്ലോ. നീ വാ. ഏ, ഞാനില്ല. നിജല്ല, നിന്റെ മൂഡൌട്ടൊക്കെ ഞാൻ ഇപ്പൊ മാറ്റി തരാം കേട്ടാ. അലിപ്പൂരക്കലേ ഞാവൽപ്പൂരക്കലേ വെളു വെള്ള വെളു തരു വല്ലിപ്പാപ്പ. അലിപ്പൂരക്കലേ ഞാവൽപ്പൂരക്കലേ വെളു വെള്ള വെളു തരു വല്ലിപ്പാപ്പ. കടല് കടന്നിട്ട് കരവാരം ചെന്നപ്പോ മലയോളം പോരുന്നു ഈന്തക്കാട്. കടല് കടന്നിട്ട് കരവാരം ചെന്നപ്പോ മലയോളം പോരുന്നു ഈന്തക്കാട്. അയ്യോ, കടല് കടന്നിട്ട് കരവാ.
ഭൂമി തെളിഞ്ഞൊരു പൂവനെ കൊന്നിട്ട് ഉപ്പാപ്പ നോക്കുമ്പം മാറത്തട്ട ഒരു പൂവനെ കൊന്നിട്ട് ഉപ്പാപ്പ നോക്കുമ്പോ മാടത്തത്ത മാടത്തവളന്നപ്പം കൂടുന്നു തുറന്നപ്പം മാടത്തവളന്നപ്പം കൂടുന്നു തുറന്നപ്പം ജോക ജോക ചോന്നൊരു ചെമ്പോത്ത് അത് കണ്ട് ബാപ്പാക്ക് മുഴുപ്പിരാന്ത് അത് കേട്ടൻ ഉമ്മാക്ക് നാലാ വെരുപ്പ് അത് കണ്ട് ബാപ്പാക്ക് മുഴുപ്പിരാന്ത് അയ്യോ നാലാവരുപ്പ് ആളാലാവരുപ്പ് തലവരുപ്പ് തലവരുപ്പ് ഞാനിപ്പൊരക്കല് ഞാവൽ പൊരക്കല് വെളുവെള് വെളുക്കൊരു വല്യപ്പാപ്പ കടല് കടന്നിട്ട് കരവാരം ചെന്നപ്പോ മഴയോളം പോരും ഗോരിന്ദക്കാട് ൂരക്കലേ ഞാവൽ പൂരക്കലേ വെള്ള വെള്ള വെള്ളത്തൊരു ഉള്ളു പോപ്പോ കടല് കടന്നിട്ട് കരവാരം ചെന്നപ്പോ മലയോളം പോരുന്നു ഇന്തക്കാട് അയ്യാ മലയോളം പോരുന്നു ഇന്തക്കാട് മലയോളം പോരുന്നു ഇന്തക്കാട് യേശു എത്ര നേരമാണ് ഒന്ന് വേഗം ആവട്ടെ ആരെ പിടിക്കാന് പിടിക്കാൻ സാറേ ഇനി വേറെ ലോഡ് വല്ലതും പോകാനുണ്ടോ നമുക്ക് മുഹമ്മദ് ഹാജിക്ക് ഒരു ലോഡുണ്ട് അത് വൈകുന്നേരത്തേക്ക് മതിയാവും കുറച്ച് കാശ് കിട്ടാൻ വല്ല മാർഗമുണ്ടോ ഇപ്പൊ തന്നെ പറ്റ അധികമാ പണി കഴിയട്ടെ നോക്കാം എനിക്ക് വിഷമുണ്ട് ഏടത്തിക്കുണ്ടാവും എനിക്കറിയാം പക്ഷേ എനിക്ക് എന്റെ മകളുടെ ഭാവിയ വലുത് അതിനിപ്പോ അതെ ആ കമ്പ്യൂട്ടർ എഞ്ചിനീയറുടെ ആലോചന പിന്നെയും വന്നു ഉടനെ നടത്തണമെന്നാ അവര് പറഞ്ഞത് വളരെ നല്ല ബന്ധമായതുകൊണ്ട് ഞാനതങ്ങ് സമ്മതിച്ചു നീ എന്തായി പറയണേ രാജി എന്റെ മരുമകളായിട്ട് ഇവിടെ കയറി വരണ്ടവളാ ഒക്കെ ശരിയാ ഭാഗ്യം വന്നു മുട്ടുമ്പോ ഒരു ദുർവിധിക്ക് അവളെ വിട്ടുകൊടുക്കണോ എടുത്തി കാര്യം അവൾക്ക് സങ്കടം ഉണ്ടാവും അവനും ഉണ്ടാവും അതൊക്കെ മാറിക്കോളും വിശ്വനിത് സഹിക്കാൻ പറ്റൂ വാസു അതൊക്കെ വെറുതെയാ അവന് വലുത് ആനയാ രാജിയോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അവളും പറഞ്ഞു അവൻ അനുസരിക്കായിരുന്നല്ലോ എന്നാലും അവനോടൊന്ന് ആലോചിച്ചിട്ട് വേണ്ട തൽക്കാലം അവനെ അറിയിക്കാനൊന്നും നിൽക്കണ്ട അവൻ എത്തും മുമ്പ് നിശ്ചയം അങ്ങ് നടക്കട്ടെ ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അപ്പോ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്താന്നാ അവർ പറയണേ അങ്ങനെയാവുമ്പോ നിശ്ചയം കുറച്ച് കേമായിട്ടാകാന്ന് വെച്ചു നാടടക്ക് ക്ഷണിക്കണമൊന്നുമില്ല വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം എടുത്തി വന്ന് എല്ലാം ഭംഗിയാക്കി തരണം ഞാൻ വരട്ടെ Thank you.
എന്താണ് ഇത്ര വൈകിയത്? നാരായണകുട്ടി എങ്ങനെയുണ്ട്? രണ്ട് കാലം ഒടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ടുണ്ട്. കുറച്ചാള് കിടക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്താടാ? രാജിയുടെ കല്യാണം തീരുമാനിച്ചു. എന്ത്? ടൗണിൽ പോയിപ്പോ കുട്ടിയാലേക്ക് കണ്ടപ്പോ പറഞ്ഞ മറ്റന്നാള് വീട്ടിൽ വെച്ചാ നിശ്ചയം. ഗുരുവായൂർ വെച്ചാ കല്യാണം. അവള് സമ്മതിച്ചു? അതറിയില്ല. നാളെ അവിടം വരെ ചെല്ല്. രാവിലെ ഇവിടുന്ന് ലോറി കിട്ടും. ഞാൻ ആ പെണ്ണ കൂട്ടിയാണ്ട് വന്നോളാം. എടാ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല. മൂക്കൊക്കെ ഒന്ന് കഴുകി ദേഷ്യമൊക്കെ ഒന്ന് മാറ്. ദേ, പാലക്കാട് നിന്ന് ഭാസ്കരൻ മാം വന്നിട്ടുണ്ട്. ഒന്നങ്ങോട്ട് ചെല്ലേ, നിന്നെ അന്വേഷിച്ചു. ചെല്ലു മോളെ. എല്ലാം എനിക്കറിയാം മോളെ. എഴുന്നേറ്റ് വാ. എനിക്കാരെയും കാണാൻ വയ്യ എന്ന് പറഞ്ഞാ എങ്ങനെയാ? മോളിങ്ങനെ വാശി പിടിക്കാതെ എടുത്തി കണ്ടു ഇത്. ഇവളിങ്ങനെ തുടങ്ങിയ ഞാൻ എന്താ ചെയ്യാ? ആളുകൾ പലരും വരില്ലേ? എടുത്ത് ഇവിളി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. എന്താ മോളെ ഇത്? മോൾ ഇനി ഒന്നും ആലോചിക്കണ്ട. വിധിച്ചിട്ടില്ല എന്ന് സമാധാനിക്ക. അമ്മായി വിധി എന്ന് പറഞ്ഞൊഴിയല്ലേ? എത്ര എളുപ്പം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത് അമ്മായിങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന. അന്നും ആരൊക്കെയോ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. എന്നിട്ടും സ്നേഹിച്ചയാളെ നഷ്ടപ്പെടാൻ അമ്മായി സമ്മതിച്ചോ? മോളെ, ഞാൻ എന്താ പറയാ? കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ വിശ്വത്തിനുള്ളതാണെന്ന് പറയണതല്ലേ? ഇത്ര ആശിപ്പിച്ചിട്ട് ഇപ്പൊ വേറൊരാളെ സ്നേഹിക്കാൻ പറയാ? എത്ര നിസ്സാരായിട്ട്. അങ്ങനെ പറ്റൂ അമ്മായി? സ്നേഹം മനസ്സിൽ തോന്നണതല്ലേ? വിശ്വട്ടിനില്ലാണ്ട് ഒരു ജീവിതം എനിക്ക് വേണ്ട. വിശ്വട്ടിനെ മറക്കണമെന്ന് പറയാൻ അമ്മയ്ക്ക് പറ്റുമോ? വീടിയൊക്കെ പിന്നെ വലിക്കാ, പണി നടക്കട്ടെ. പണിയൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ആ, നല്ല ആളാ. എന്താ വരുന്ന? ഇപ്പഴാ വരണേ. കിട്ടാൻ കുറെ ബുദ്ധിമുട്ടി. ഇവിടെ എടുപിടി എന്നൊരു തീരുമാനമാണല്ലോ. ഒടുവിൽ വാടക ഇരട്ടി കൊടുക്കാന്ന് പറഞ്ഞാ വാങ്ങിച്ചത്. എന്തായാലും കിട്ടിയില്ലോ, അത് മതി. സദ്യ നാളെയല്ലേ, അവര് സമയമാകുമ്പോ എത്തിക്കോളും. ആഹാ, ചെല്ല. ഞാനറിയാതെ ഇതങ്ങ് നടത്താമെന്ന് കരുതിയല്ലേ. നല്ലൊരു ആലോചന വന്നു. എല്ലാം കൊണ്ടും നല്ലതാ. നിനക്ക് വിഷമാവണ്ടല്ലോ എന്ന് കരുതി അറിയിക്കാഞ്ഞ്. നാളെ നിശ്ചയം. ഞാൻ വന്ന് രാജയെ വിളിച്ചോണ്ട് പോവാൻ. ഞാൻ വിളിച്ചാൽ അവൾ എന്റെ കൂടെ ഇറങ്ങി വരില്ല എന്ന് തോന്നുന്നുണ്ടോ അമ്മാവന്? വരും, എനിക്കറിയാം. പക്ഷെ നീ അത് ചെയ്യരുത്. നിന്റെ അമ്മാവനാ പറയണേ. എന്താ പറ്റിയത് അമ്മാവന്? രാജി എന്റേതാണെന്ന് അമ്മാവൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. അമ്മായി പറഞ്ഞിട്ടില്ലേ ഞങ്ങള് സ്നേഹിച്ചത്? നിങ്ങൾ എല്ലാവരും അറിഞ്ഞോണ്ടല്ലേ. സ്നേഹം? നിനക്ക് സ്നേഹമുണ്ട് നിന്റെ ആനയോട്. അതുകൊണ്ടല്ലേ കൊല്ലു എന്ന് പറഞ്ഞിട്ട് തന്നെ കൂടെ കൊണ്ടു നടക്കുന്നേ. എടാ, ആനച്ചോറ് കൊലച്ചോറ, അതിന്റെ വീരം കഴിച്ച് കഴിയേണ്ട ഗതികേട് എന്റെ മകൾക്കില്ല. അറിഞ്ഞുകൊണ്ട് ഞാനതിനെ സമ്മതിക്കില്ല.
ഞാൻ അവളുടെ അച്ഛനാ. എന്റെ ആദ്യം അവൾക്ക് മനസ്സിലാവും. അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്ന്. ഇല്ല, ഒരിക്കലും അവളെ സമ്മതിക്കില്ല. മോനെ, ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ടത് നീയാ. അവളോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് യോഗ്യനായ ഒരുത്തന്റെ കൂടെ അവൾ കഴിയണമെന്നല്ലേ നീ ആഗ്രഹിക്കേണ്ടത്? എനിക്ക് അവളെ ഒന്ന് കാണണം. കാണാനും ചോദിക്കാനും ഒന്നും ഇപ്പൊ നിൽക്കണ്ട. എന്നോടും കുടുംബത്തോടും ഒരു ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ നീ ഇപ്പൊ പോണം. ഇല്ല, അവളെ കാണാതെ ഞാൻ പോവില്ല. എന്നെ തടയരുത്. വിശ്വ, നിന്നെ കണ്ട അവളിപ്പോ നിന്റെ കൂടെ പോരും, അത്രേ ഉള്ളൂ. നാളെ പുലർച്ചയ്ക്ക് അവളുടെ കല്യാണ നിശ്ചയത്തിലുള്ള ആള് വരും. കുറെ പേരെ ക്ഷണിച്ചിട്ടുണ്ട്, അവരും വരും. പക്ഷെ അവരാരെയും കാണാൻ ഈ അമ്മാവനുണ്ടാവില്ല. കോടി പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ടാവും എന്റെ ആ ഉമ്മറത്ത്. എന്റെ കർമ്മങ്ങൾ ചെയ്യാൻ നീ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നു. വേണ്ട, എനിക്ക് നീ കർമ്മം ചെയ്യണ്ട. എന്റെ ശവം കാണാൻ പോലും നീ വരരുത്. എന്റെ ആത്മാവ് പുറുക്കിലിടാം. ഇനി നിനക്ക് അവളെ വിളിച്ചോണ്ട് പോണോ? പൊയ്ക്കോടാ, പൊയ്ക്കോ. ഇപ്പോഴും കരയ, ഒന്നും കഴിച്ചിട്ടില്ല. അവൾ ഓരോന്ന് ചോദിക്കുമ്പോ അതൊന്നും സാരല്ല. എനിക്കിപ്പോഴാ സമാധാനായത്. വിശ്വം വന്നിരുന്നു. എന്നിട്ട് അവനിവിടെ പോയി. തിരിച്ചറിവിന്റെ പ്രായമൊക്കെ ആയില്ലേ അവന്? കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി പറഞ്ഞപ്പോ അവന് ബോധ്യായി. ഈശ്വര, ഇനി എനിക്ക് അതിന്റെ ടെൻഷനില്ല. ആ, ഞാനൊരു വണ്ടി വിളിക്കട്ടെ. മൂന്നാല് ആളെ കൂടി ക്ഷണിക്കാനുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണം. കരുതി. നീ എന്തു മണ്ടത്തിനെ കാട്ടിയത്? പൂപ്പിന്ന് ഓടി വന്നതിനാ? എങ്കിൽ പിന്നെ വരണ്ടിരുന്നില്ലല്ലോ. അമ്മാവൻ എനിക്ക് അച്ഛനെ പോലെ. എനിക്ക് അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ വയ്യ. വേണ്ട, സ്വയം വേദനിച്ചോ. നാളെ രാജയുടെ നിശ്ചയം നടക്കും. അവള് പോയിക്കോട്ടല്ലേ. നിനക്ക് സഹിക്കാൻ പറ്റോടാ അത്? വേറൊരു കല്യാണം കഴിച്ച് അവള് സുഖമായിട്ട് ജീവിക്കുന്നത് നിനക്ക് തോന്നണ്ടോ? എനിക്ക് അറിഞ്ഞൂടെ നിങ്ങളെ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. അപ്പുനെ കളഞ്ഞിട്ട് വയ്യ. എനിക്കതിന് കഴിയില്ല. നീ ഇല്ലെങ്കിലും ഇവന് കഴിയാനാവും. വിൽക്കാൻ വേണ്ടി പറയല്ല, നിന്റെ അമ്മാവിന് ഇവനെ ഒഴിവാക്കണമെന്നല്ലേയുള്ളൂ. ഒഴിവാക്കിയെന്ന് പറ. ഇവനെ ഞാൻ നോക്കിക്കോളാം. അതേടാ, അമ്മാവിന്റെ പേടി ഇവൻ നിന്നെ കൊന്നളയുന്നല്ലേ. ഒരാളെ കൂടി ഇവൻ കൊല്ലുന്ന വിധിയെങ്കിൽ അതെന്നെ ആയിക്കോട്ടെ. ഞാൻ ചത്താലും എന്റെ ഉമ്മയെ എന്നേക്കാൾ നന്നായി നീ നോക്കുന്ന എനിക്കറിയാം. വേണ്ടടാ, അമ്മാവൻ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നീ പോയി രാജീവ് വിളിക്കണം. മോനെ, മോനെ, വിശ്വ, വിശ്വ, എന്റെ മോൻ, എന്റെ മോൻ വിഷമിക്കരുത്. കരയണ്ടടാ. മോന്റെ വിഷമം അമ്മയ്ക്കറിയാം. ഒന്നും ആലോചിക്കണ്ട. എന്തായത്? ഇനിയും തീർന്നില്ലേ? പണിയൊക്കെ തീരാറായി. കൊലവാളെ രാവിലെ കെട്ടിയാ പോരെ. അതൊന്നും പറ്റില്ല. രാത്രി തന്നെ പന്തൽ മണി തീർക്കണം. നേരെ വെളുത്ത ആള് വരില്ലേ? ഞാനവിടെ ചെന്നപ്പോ ആ കവലയിൽ കരണ രാജി. രാജി,
അവളെ ഇവിടെ എങ്ങ് കാണാനില്ല. വിശ്വേട്ടാ, പിന്നെ ഇതെന്നും പറഞ്ഞത് പോലെയല്ല, വലത് കാല് വെച്ചതിന്റെ കാരണം. അമ്മേ, ഒരു നിലവിളക്ക് എടുത്തോളൂ കേട്ടോ. ഇനി ഒരടി മുമ്പോട്ട് വെക്കരുത്. അച്ഛനെ അമ്മയും തിക്കരിച്ച് ഓടി വന്ന രണ്ട് കൈ നോട്ടി സ്വീകരിക്കുമെന്ന് വിചാരിച്ചു. അമ്മേ അമ്മേ, ഞാൻ മിണ്ടരുത്. നീ ഇവളുടെ സ്ഥാനത്ത് നബീസായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യോ? ഞാൻ ഒന്നും പറയണ്ട. മക്കളെ ദുഃഖിക്കുന്നത് കാണാൻ ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കില്ല. അനുഭവം വെച്ച് അവരോരോന്ന് തീരുമാനിക്കുന്നത് അതനുസരിക്കണം. അമ്മായി, ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ അച്ഛൻ തീരുമാനിച്ചതാ ശരി, അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട, വേഗം നീ ഇവളെ വീട്ടിൽ കൊണ്ടാക്ക്. ഇല്ല മോയ്, ഞാൻ പോവില്ല. എന്റെ വിശ്വേട്ടനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. വേണ്ട മോളെ, നീ പോണം. മോടെ വിശ്വേട്ടനാ പറയുന്നത്. എന്റെ മോളെ നീ ചെയ്ത് നടക്കരുത്. ഇവളുടെ തോന്നിവാസത്തിൽ കൂട്ടുന്നു അല്ലേ? നിങ്ങൾക്കൊരു മോളുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? നാളെ ഇവളുടെ കല്യാണം നിശ്ചയ. എന്റെ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ തീരുമാനിച്ച പോലെ തന്നെ നടത്തും. വേണ്ട, അതിനുള്ള അധികാരം നിങ്ങൾക്കില്ല, എനിക്ക് ഇതിന്റെ ഏടത്തില്ല. ഈ കുടുംബമായിട്ട് എനിക്കൊരു ബന്ധമില്ല. മിണ്ടരുത്. എടാ, ഇവളെ നീ വിളിച്ചോണ്ട് വന്നത് എന്റെ മരണം കാണാൻ വേണ്ടിയല്ലേ? എന്നെ തുടണ്ട, എല്ലാത്തിനും കാരണക്കാരൻ നീ ഒരുത്തന. എവിടെങ്കിലും പോയി തുടയാ നാശം. ആവശ്യം എന്താ? അതൊക്കെ ഓടാ, എങ്ങോട്ടെങ്കിലും പോ. രാജയെ അപ്പുനെ എല്ലാരും സ്നേഹിച്ചു പോയതാടാ ഞാൻ ചെയ്ത തെറ്റ്. ആരെയും ധിക്കരിക്കാൻ വയ്യ, വേദനിപ്പിക്കാൻ വയ്യ. എന്റെ രാജി, അവൾ
അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും? ഇല്ലടാ, എല്ലായിടത്തും നോക്കി. Bishop.